പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന എവരെയും അറിയുകയാണ്. നിങ്ങളെ വീണ്ടും പരസ്പരം ഈ മണ്ണുള്ള ഉടുപ്പിൽ കാണുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, നാം മനസ്സിലാക്കിയിരുന്ന വിഷയം ദൈവരാജ്യം എന്നുള്ള വിഷയമാണ്. ആ ദൈവരാജ്യം എന്നുള്ള വിഷയത്തിൽ നോഹയുടെ കാലവും കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവും തമ്മിലുള്ള ബന്ധമാണ് നാം കഴിഞ്ഞ സന്ദേശങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ആ മനസ്സിലാക്കിയിരുന്ന ഭാഗത്തേക്ക് വീണ്ടും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പകരം കർത്താവ് ഈ നാളുകളിൽ പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന തലങ്ങൾ തൊടുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന വ്യക്തിത്വങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നുണ്ട്. നിങ്ങളത് കാണാൻ തുടങ്ങുമ്പോൾ, കേൾക്കാൻ തുടങ്ങുമ്പോൾ, ഇതിൻ്റെ ദൈവം ചെയ്ത് ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു നന്മയായി തീരുവാനായിട്ട് ഈയിടെയാണ്. അനേക സന്ദേശങ്ങളുടെ നടുവിൽ ദൈവരാജ്യത്തിന്റെ സന്ദേശം ഒരു കടുകുമണിയുടെ പ്രാധാന്യമേ ഇന്ന് ലോകം കൊടുക്കുന്നുള്ളൂ, അല്ല അത്രയും പോലും ഇല്ല. ഇതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് ദൈവരാജ്യം അത് കടുകുമണിക്ക് തുല്യം. അനേക സന്ദേശങ്ങളുടെ നടുവിൽ ദൈവരാജ്യത്തിന്റെ സന്ദേശം, യേശുക്രിസ്തു പറഞ്ഞ സന്ദേശം ജനത്തിന് യാതൊരു വിലയുമില്ല, വാല്യൂവുമില്ല. അതിനെ വിത്തുകളിൽ ഏറിച്ച് വളരെ ചെറിയ വിത്തായ കടുകുമണിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കടുകുമണിയുടെ പ്രത്യേകത ഈ മറ്റുള്ള എല്ലാ വിത്തുകളും സെമത്തേരി കൊണ്ട് അവസാനിക്കും. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഒരു പൈലറ്റ് ആവുകയോ എഞ്ചിനീയർ ആവുകയോ ഡോക്ടർ ആവുകയോ വലിയ വലിയ പ്രശസ്തമായ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്ന വലിയ വലിയ വിത്തുകൾ, സന്ദേശങ്ങൾ ഒക്കെ ഈ ലോകത്തുണ്ട്. അതെല്ലാം സെമത്തേരി കൊണ്ട് തീരുമ്പോൾ ഇന്ന് ലോകം ഗൗനിക്കാത്ത യേശുക്രിസ്തുവിന്റെ സന്ദേശമായ ദൈവരാജ്യം, അത് ഈ വിത്തുകളുടെ ചെറിയൊരു വിത്ത, കടുകുമണിക്ക് തുല്യമായൊരു വിത്ത. എന്നാൽ കുഞ്ഞെ, ഈ വിത്തെടുത്ത് നിന്റെ ഹൃദയത്തിൽ നീ ഇടുവാൻ തയ്യാറാണെങ്കിൽ നീ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. അത് നിന്റെ ഹൃദയത്തിൽ വളരും. അത് വളർന്ന് അത് പന്തലിച്ച് അത് വൃക്ഷങ്ങളിൽ ഏറ്റവും വലിയ വൃക്ഷമായി വളരും. ഒരു കടുകുമണിക്ക് അസാധ്യമായ കാര്യമാണ് വൃക്ഷങ്ങളിൽ ഏറ്റവും വലിയ വൃക്ഷമായി വളരുക എന്ന്. പക്ഷെ ദൈവരാജ്യം എന്ന കടുകുമണി സന്ദേശം അത് സെമത്തേരി കൊണ്ട് അവസാനിക്കുകയില്ല. ബാക്കി എല്ലാ സന്ദേശങ്ങളും സെമത്തേരി കൊണ്ട് തീരും. ഇത് സെമത്തേരി കൊണ്ട് അവസാനിക്കത്തില്ല. അവർ വലിയൊരു വൃക്ഷമായിട്ട് ഇതാ പക്ഷികൾ വന്ന് അതിൽ അഭയം പ്രാപിക്കും. ഇനി ലോകത്തിലുള്ള സകലതും അഭയം പ്രാപിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിലായിരിക്കും. എല്ലാ രാഷ്ട്രങ്ങളും തുടർന്ന് അഭയം പ്രാപിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിലായിരിക്കും. അതുകൊണ്ട് പ്രിയ കുഞ്ഞേ, മരണത്തിനപ്പുറം കടന്നു പോകാത്തതൊന്നും ഇന്ന് ഈ ഭൂമിയിലുള്ളതൊന്നും മരണത്തിനപ്പുറം കടന്നു പോകാത്ത ഈ അവസ്ഥയിൽ ഇപ്പോഴിവിടെ പ്രസംഗിക്കപ്പെടാൻ പോകുന്ന ദൈവരാജ്യ സന്ദേശം, ആ സന്ദേശം കുഞ്ഞെ, ബുദ്ധിയുള്ള കന്യകയെ പോലെ നീ എടുത്ത് നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുക. അത് വളരുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമ്മുടെ സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. ഈ സന്ദേശം നോഹയുടെ കാലം പോലെ തന്നെയാണ് ഈ കാലം. അതായത് നോഹയുടെ കാലവും ഇനി വരാൻ പോകുന്ന കാലവും തമ്മിലുള്ള സാദൃശ്യമാണ് ഇവിടെ പറയുന്നത്. ഇത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വാമൊഴിയാണ്. അപ്പോൾ ഈ വാമൊഴിയുമായുള്ള ബന്ധത്തിൽ രണ്ട് സന്ദേശങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കർത്താവ് എന്നെ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചൊരു കാര്യം, ഇതേ സന്ദേശം ചില നാളുകൾക്ക് മുമ്പ് ഈ ജനത്തെ അറിയിച്ചതാണ്. എന്നാൽ വീണ്ടും അത് ഓർപ്പിക്കുകയാണ്. കർത്താവ് ഇതിനെ ഓർപ്പിച്ചപ്പോൾ ഒരു സഹോദരനെ അതിന് ഉപയോഗിക്കുകയും ചെയ്തു. ഓർപ്പിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലാകുവാനായിട്ടിടയായത്. എങ്കിലും കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിച്ചുകൊണ്ട് ഇത് വീണ്ടും അറിയിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ
അനോഹയുടെ കാലം പോലെ തന്നെ ഈ കാലം ആകുമെന്നുള്ള വചനം വായിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 24:14 കീ വാക്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് 24:14 ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോ അറിയിക്കപ്പെടും. അതോടെ അവസാനം, അപ്പോൾ അവസാനം വരും. അവസാനം, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം എന്തോ പ്രൊജക്റ്റ് ചെയ്യുകയാണ്, ആ പ്രൊജക്റ്റ് തീരാൻ പോവുകയാണ്. വെളിപ്പാട് ദിവസം 20:6 പറയുന്നു, ഇത് അപൂർത്തിയായിരിക്കും. അപ്പോ ദൈവം ചെയ്യുന്ന പ്രൊജക്റ്റ് എന്താണെന്ന് ദൈവത്തിന്റെ മക്കളായ നാം അറിയണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. തുടർന്ന് അതിൽ നമ്മുടെ പങ്കാളിത്തം എന്താണെന്ന് നാം മനസ്സിലാക്കണം. അത് നാം ഏറ്റെടുത്ത് ചെയ്യണം. അങ്ങനെ ദൈവിഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. കർത്താവ് പറയുന്നത്, എന്നെ കർത്താവെ കർത്താവെ എന്ന് പറയുന്ന ഏവനും അല്ല. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ ഓർത്ത് എനിക്ക് വലിയ ദുഃഖമുണ്ട്. അവരാകപ്പാടെ പറയുന്നത് കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞ് അവർ ആരാധിച്ച് അവസാനിക്കുകയാണ്. ആരാധിച്ച് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്, ദൈവിഷ്ടം ചെയ്യുന്ന പദ്ധതിയിലേക്ക് നാം കടന്നു വരയണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ മത്തായിയുടെ സുവിശേഷം 24:14 അതിൻ്റെ 14 രാജ്യത്തിൻ്റെ സുവിശേഷത്തെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. രാജ്യത്വത്തിൻ്റെ, രാജ്യത്തിൻ്റെ അല്ല, കൺട്രിയുടെ അല്ല, രാജ്യത്വം, കിങ്ഡം, രാജ്യത്വത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോഴവസാനം വരും. ഇന്ന് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം അല്ല പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതുവരെയും ഇപ്പോഴും പ്രസംഗിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഇതിനു മുമ്പ് നാം കേട്ടത് രക്ഷയുടെ സുവിശേഷമാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ യാഗത്തിലൂടെ മാനവരാശിക്ക്, ദുഷ്ടന്റെ പിടിയിൽ പെട്ടുപോയ മാനവരാശിക്ക് യേശു ക്രിസ്തു സൗജന്യമായി കൊടുക്കുന്ന രക്ഷയെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം എന്താണ്? അതാണ് മാനവരാശിയോട് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട് സുവിശേഷം 4, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ജനങ്ങൾ കടന്നു വരുമ്പോൾ ഇതാ ഞങ്ങളെ വിട്ടു പോകരുതെന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഇതാ ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതല്ലയോ, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. അതായത് പിതാവായ ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഒരു പ്രധാന ഉദ്ദേശം, ഒരു സന്ദേശം അറിയിക്കാനാണ്. ആ സന്ദേശം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ് ഈ സുവിശേഷം പറയുന്നത്? ആ സുവിശേഷത്തിൽ പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. കർത്താവ് ലൂക്കോസ് 12:32 പറയാണ്, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ എന്താണ് പറഞ്ഞു, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇത് കർത്താവ് പറയുമ്പോൾ കർത്താവിന്റെ മനസ്സിലെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഒരാൾ പറയാണ്, ഇതാ നിനക്കൊരു സാധനം തരാൻ തീരുമാനിച്ചു നിന്റെ ഇന്ന ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മൾ ജാതീയ ചിന്തയിൽ, വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ ഇപ്പോഴും നിങ്ങൾ വിഗ്രഹാർപ്പിതം എന്നതുപോലെയാണ് നിങ്ങൾ യേശുവിന്റെ പിന്നാലെ പോകുന്നത്. കുറെ 33 ദൈവങ്ങളെ ആരാധിച്ചു, ഇപ്പോൾ ഇതാ അതിനേക്കാൾ പ്രഗത്ഭനായ വേറൊരു ദൈവം വന്നിരിക്കുന്നു, ആ ദൈവനെ ആരാധിച്ച കൂടുതൽ ബ്ലെസ്സിങ് കിട്ടും. അങ്ങനെയല്ല, യേശുവിന് പറയുന്ന സന്ദേശമുണ്ട്. മറ്റുള്ള പിശാചി ദേവന്മാർക്കൊക്കെ അവരൊക്കെ പറയാനുള്ള കാര്യം, എന്നെ ആരാധിക്കൂ, അതല്ലേ യേശുവിനോട് പിശാചി പറഞ്ഞേ, എന്നെ ആരാധിച്ചതൊക്കെ തരാം. പക്ഷെ യേശു അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല ബൈബിളില്. പകരം യേശു പറഞ്ഞത് എന്തുവാണ്? പിതാവ് എനിക്കൊരു സന്ദേശം തന്നിട്ടുണ്ട്, ആ സന്ദേശം നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതാണ് ദൈവത്തിന്റെ രാജ്യം ഇതാ ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. ഇതാ ചെറിയ ആട്ടുംകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അതായത് ഭൂമിയുടെ ഭരണ, ഭൂമിയുടെ കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. അത് എല്ലാവർക്കും ഒന്നും കിട്ടി കൊണ്ടിരിക്കുന്ന നിങ്ങൾ കുഞ്ഞുങ്ങൾ പലരും ഇതാ ശബ്ദ പരിചയമുള്ള നിങ്ങൾക്ക് പലർക്കും കിട്ടില്ല. കാരണം അതിന് യോഗ്യത വേണം. യോഗ്യത അല്ലാതെ കിട്ടില്ല. അവിടെ ഇത് കിട്ടാതെ യോഗ്യത എന്താ? യേശുവിന്റെ ദിവ്യ സ്വഭാവമായി നമ്മൾ വെളിപ്പെടണം, സൗമ്യതയുള്ളവനായി വെളിപ്പെടണം.
മനസ്സിലായോ? ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന സൗമ്യതയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ഭൂമിയെ അവകാശമാക്കും. അവനെ ഭൂമിയെ അവകാശമാക്കുക എല്ലാവർക്കും കിട്ടിയില്ല. അപ്പോ യേശു ക്രിസ്തുവിന്റെ ആ ദിവ്യമായ സ്വഭാവത്തിലേക്ക് കടന്നോണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടിയല്ലേ യേശു പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റി എന്നോട് പഠിപ്പേൻ. അപ്പൊ ഇന്ന് യേശുവിനോട് പഠിപ്പാൻ ആള് കുറവാണ്. വചനം പഠിക്കാൻ ആളുണ്ട്, ശ്രദ്ധിച്ചേ, യേശുവിനെ ആരാധിക്കാൻ ആളുണ്ട്, വചനം പഠിക്കാൻ ആളുണ്ട്, യേശുവിനെ പഠിക്കാൻ ആളില്ല. ഒരു കാര്യം പറഞ്ഞാൽ, വചനത്തിൽ ഒരു വാക്യം പറഞ്ഞാൽ കാണാപ്പാടം പുറപ്പെടാന്ന് പറയും. അത് സയൻസും സാമൂഹികവും പഠിച്ചതുപോലെ കാണപ്പെടാൻ പറഞ്ഞതാണ്. പക്ഷെ യേശുവിനോട് പഠിക്കാൻ പറ്റും. യേശുവിനോട് പഠിച്ചത് ജീവിതത്തിൽ വരും. മക്കളെ, വെറുതെ സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ലോകത്തിലെ ആരെയും നിങ്ങൾ അനുഗമിക്കാൻ നോക്കല്ലേ, യേശുവിനെ അനുഗമിക്കാൻ നോക്കും. ഹല്ലേലൂയ. ചുമ്മാ ഒന്നും ദൈവസന്നിധിയിൽ നമുക്കൊന്നും കിട്ടില്ല. കളിപ്പീര് പരിപാടി കൊണ്ട് അവിടെ നടക്കില്ല. എന്തെങ്കിലും സൂത്രത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല. അനന്യ സാഫീർ എന്ന് പറയുന്ന ഒരു കുടുംബം ഒരു സൂത്രപ്പണിയും കൊണ്ട് നടന്നു വന്നു. ദൈവത്തിന് മുമ്പിൽ നടക്കുമോ? ഒന്നും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വചനം പഠിച്ചു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ക്രിസ്തുവിനോട് പഠിക്കുന്ന കാര്യം മറന്നു പോകരുത്. ക്രിസ്തുവിനോട് പഠിച്ചാൽ ക്രിസ്തുവിന്റെ സ്വഭാവമായി മാറും, അതാണ് റിസൾട്ട്. അതുകൊണ്ട് സൗമ്യതയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ഭൂമിയെ അവകാശമാക്കും. ആ ഭൂമിയുടെ കിങ്ഡം അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇതിനു മുമ്പുള്ള സന്ദേശങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാൻ പറ്റും, ഭൂമിയുടെ കിങ്ഡം അവർക്ക് തരും. ഇതിനു മുമ്പ് ഈ ഭൂമിയെ വാണിരുന്നത് വേറെ ആരുമല്ല. ഭൂമി 6000 വർഷം കൊണ്ടല്ല ഭൂമിയുടെ ചരിത്രം. ഇതാ കോടിക്കണക്കിന് വർഷമുണ്ട് ഭൂമിയുടെ ചരിത്രത്തിന്. ആ ഭൂമിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതും ഭൂമിയെ വാണിരുന്നതും ലൂസിഫർ എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന ആ ഒരു കെരൂബാണ്. കെരൂബ് വർഗമാണ്. ദൂതന്മാരുടെ കയ്യിൽ നിന്ന് ആ ഭൂമിയെ എടുത്ത് ദൈവം പുതിയ സൃഷ്ടിയായ മനുഷ്യർക്ക് കൊടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്ന, വരം പോകുന്ന ലോകത്തെ, നാം പ്രസ്താവിക്കുന്ന ലോകം, ദൈവരാജ്യത്തെ ദൈവം ദൂതന്മാർക്കല്ല കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കാണ് അധീനമാക്കി തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു തലം മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോകണം. നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന്റെ പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. ഇതുകൊണ്ടാണ് Ezekiel 28:18 നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു വിധിയുണ്ട്. പിശാചിന്, കെരൂബിനെതിരെ ഒരു വിധി ദൈവം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധിയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇങ്ങനെയാണ് ആ വിധിയെ കുറിച്ച്, ഇതാ ഞാൻ നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെടുവിക്കും. കെരൂബിനോട് പറയാണ്, ഞാൻ നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെടുവിക്കുക. ആ തീ നിന്നെ എന്ത് ചെയ്യും? ആ തീ നിന്നെ ഭസ്മമാക്കി കളയും, നിന്നെ എന്നേക്കുമായി ഇല്ലാതാക്കി കളയും. തുടർന്നാണ് ദൈവം മനുഷ്യനെ, പിശാചിനെ, കെരൂബിനെ നിർത്തിയ ആ ഏദനിൽ തന്നെ മനുഷ്യനെ ഉണ്ടാകുകയും, തുടർന്ന് ആ മനുഷ്യനെ കൊണ്ട് ഈ പിശാചിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആ പദ്ധതിയിലേക്കാണ് ദൈവം മുന്നോട്ടേക്ക് പോകുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിഗളിച്ചിട്ട് പിശാചിന് ശിക്ഷാവിധി വന്നിട്ടുണ്ട്. നിഗളിച്ചിട്ട് പിശാചിന്, തിമോത്തി സ്നേഹം നമുക്ക് കാണാം, നിഗളിച്ചിട്ട് പിശാചിന് ശിക്ഷാവിധി വന്നിട്ടുണ്ട്. ആ വിധി നടപ്പിലാക്കേണ്ട വ്യക്തിത്വങ്ങൾ ആരാണെന്നറിയാമോ? നിങ്ങളാണ് ആ വിധി നടപ്പിലാക്കേണ്ടത്. നിങ്ങളാണ് ഏതിൽ നിന്ന് പുറപ്പെട്ട പിശാചിനെ ദഹിപ്പിച്ചു കളയേണ്ട തീയെ. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിയോഗി ശങ്കരനും തൊമ്മച്ചനും അടുത്ത പാസ്റ്ററും അടുത്ത സഹോദരിയും അല്ല, നിങ്ങളുടെ പ്രതിയോഗി പിശാചാണ്. അവൻ നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടി ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. പകരം നിങ്ങൾ അവനെ വിഴുങ്ങണം. മനസ്സിലായോ? അവൻ നിങ്ങളെ വിഴുങ്ങാൻ, ദൈവത്തിന്റെ മക്കളെ വിഴുങ്ങാൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ആദം ദൈവത്തിന്റെ മകൻ, ആദത്തെ അവൻ കയ്യോടെ വിഴുങ്ങി. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ആദത്തെ വിഴുങ്ങിയപ്പോൾ നമ്മളെയും വിഴുങ്ങി. ആദത്തിന്റെ കളിപ്രദേശത്ത് ലോയിൻസ് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെയും വിഴുങ്ങി. നമ്മളിന്ന് സുബോധമില്ലാത്തവനായി ലോകം നേടാൻ വേണ്ടി, ലോകത്തിലെ പ്രശസ്തിക്ക് വേണ്ടി, അവരെ ഒരു ഉയർത്തി പറയാൻ വേണ്ടി നമ്മൾ നടക്കുകയാണ്. എന്ത് ഗുണം! ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഒരു അമ്മയുടെ ഉദരത്തിലൂടെ കടന്നു വന്നു. എത്ര നേടിയാലും, എങ്ങനെ നേടിയാലും, ആര് ഉയർത്തി പറഞ്ഞാലും, ആര് ഡോക്ടറേറ്റ് തന്നാലും, ഒരു മരണം തൊട്ടു മുമ്പിൽ കാത്തു നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ആ മരണത്തോടുകൂടെ നമ്മൾ ഇവിടെ നിന്ന് അവസാനിക്കും. ഇവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും കഴിയത്തില്ല. പകരം കൊണ്ടുപോകാനും ഒന്നവിടെ ഉണ്ട്, വയലിൽ ഒളിച്ചു വെച്ച നീതിയായ യേശു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് ഞാൻ നിങ്ങളെ അവകാശമാക്കണം.
എന്നാൽ ഇന്ന് ചതിക്കുന്ന സന്ദേശം ഇതൊന്നും മനസ്സിലാകാത്തത് കൊണ്ട്, ഇതിനെയൊക്കെ പിശാച് മറച്ചു വെക്കുന്നത് കൊണ്ട്, ഇത് വെളിപ്പെടാത്തത് കൊണ്ട് സഭമുഖാന്തരം ഇന്ന് അന്ത്യനാളിൽ സ്വർഗത്തിലെ ഇതെല്ലാം വെളിപ്പെടുത്തി തരികയാണ്. ഇത് വെളിപ്പെടുത്തി തരുമ്പോ ക്രിസ്തു എന്ന ഏക തലയുടെ കീഴിൽ ഐക്യയോടെ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും പ്രവർത്തിക്കാൻ ഇടയായില്ല എങ്കിൽ നമുക്കാണ് നഷ്ടം. ഇവിടെ ഗ്രൂപ്പില്ല, സംഘടനയില്ല. ദൈവം ഒരു മതത്തിന്റെ ആളല്ല. ദൈവത്തിനൊരു മതവുമില്ല, ദൈവത്തിനൊരു സംഘടനയില്ല, ദൈവത്തിനൊരു ഗ്രൂപ്പുമില്ല. പകരം ദൈവത്തിനൊരു കുടുംബമുണ്ട്. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്ന മന്യരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാര്, സ്വർഗീയ ഭവനക്കാര് മാത്രേ. സ്വർഗീയ ഭവനക്കാരാണ് ഞാനും നിങ്ങളും. ഇത് ഓർമ്മയോടുകൂടെ നടക്കുക. നമുക്ക് ഒന്ന് സംഘടിപ്പിക്കാനില്ല. പകരം നമ്മുടെ സഹോദരങ്ങളെ ഇതാ അപ്പന്റെ അടുക്കലേക്ക് യേശു അവരെ കാണിച്ചു കൊടുത്തതുപോലെ അപ്പന്റെ അടുക്കലേക്ക് കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. കാരണം നമ്മൾ കുറെ ആരാധിച്ചു കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. വെറും നമ്മൾ വെറും അരിഷ്ട മനുഷ്യരാ. ദൈവത്തിന്റെ വചനം പറയാണ്, ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവൻ അവൻ അരിഷ്ടനാ, സകല മനുഷ്യന്റെ അരിഷ്ടനാന്നാ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിലേക്കൊന്നും തിരിയാതെ ദൈവരാജ്യ സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് ദൈവവും തന്റെ കുഞ്ഞുങ്ങൾ, തന്നെ സ്നേഹിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾ. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഇതാ ക്രിസ്തുവിലൂടെ ദൈവം കോരിയെടുക്കുകയാ തന്റെ മാറിലേക്ക്. മനസ്സിലായോ? കോരിയെടുക്കുക മാറിലേക്ക്. തുടർന്ന് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം അവനാണ് നയിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് പിശാചാണ്, ഇപ്പോഴും വാഴുന്നത് അവൻ തന്നെയാണ്. സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. അവനെ മാറ്റി നമ്മുടെ കയ്യിലേക്ക് ഭരണം തരാൻ പോകും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സഭയുടെ പർപ്പസ് ഇതാണ്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ സഹോദര നിങ്ങളുടെ കാൽക്കീഴിലാക്കി ചതച്ചു കളയും. അല്ലെങ്കിൽ ഈ ഒരു പർപ്പസിലേക്ക് ഒന്നും ജനം ചിന്തിക്കുന്നതേ ഇല്ല, സുവിശേഷ പ്രസംഗങ്ങളൊന്നും ഇത് കേൾക്കുന്നതേ ഇല്ല. ഹല്ലേലൂയ. പിശാചിനെ ചവിട്ടാൻ വായുടെ സ്വരം പോരാ, ഓർഗന്റെ ശക്തി പോരാ, ഡ്രമ്മിന്റെ സൗണ്ട് പോരാ, നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധി ഉള്ളവനെ പിശാച് തൊട്ടാൽ അവൻ കരിഞ്ഞു പോകും, ഭസ്മമായി പോകും. ഇതാ യേശുവിനെ തൊട്ടപ്പോ അവന്റെ കിണ്ടം തകർന്നു പോയത്. ഹല്ലേലൂയ. അതുകൊണ്ട് സൂത്രപ്പണി കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കത്തില്ല മക്കളെ. ജീവിത വിശുദ്ധി വേണം. മനുഷ്യൻ നമ്മുടെ പുറം കാണുന്നു, സ്വർഗത്തിലെ ദൈവം നമ്മുടെ അകം കാണുന്നു. അപ്പൊ ഈ നാളുകളിൽ ആള് മാറിയതുപോലെ നമ്മൾ മാറേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തില് ഇതാ ദൈവരാജ്യ സന്ദേശം എന്താണെന്ന് രത്നചുരുക്കമായി നിങ്ങൾ കേട്ടു. ദൈവത്തിന്റെ മക്കളായി നാം ജയം പ്രാപിക്കുകയും തുടർന്ന് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി നാം ഏറ്റെടുക്കുകയും ചെയ്യണം. അങ്ങനെ ദൈവത്തോട് കൂടെ വസിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയുടെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു സന്ദേശമാണ് ദൈവരാജ്യ സന്ദേശം. അപ്പോൾ തന്നെ ഇതിന് മുമ്പുള്ള പിശാച് എന്ന ഭരണാധികാരിയെ നമ്മൾ ഇവിടെ നിന്ന് നീക്കേണ്ടതായിട്ടുണ്ട്. അത് ദൈവം നമ്മിലൂടെ ചെയ്തു തരും. ഇതാണ് യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് പറഞ്ഞ ദൈവരാജ്യ സന്ദേശം. ചെറിയാട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, കിങ്ഡം ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചു. ഇതിന് കുഞ്ഞുങ്ങൾ കാലിബർ അല്ല, കഴിവില്ല. അവർ ലോകമെന്ന ജയിലിൽ പാപത്താൽ പിടിക്കപ്പെട്ട് കിടക്കുക. ഈ പാപത്തിന് പരിഹാരമായാണ് കർത്താവ് യേശു കാൽവരിക്രൂശ് യാഗമായത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ യാഗത്താൽ സൗജന്യമായി നമ്മളെ പഴയകാല പാപത്തിൽ നിന്ന് വിടുവിച്ചു, നാം രക്ഷിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ഈ കിങ്ഡം അവകാശമാക്കാൻ വേണ്ടി. പക്ഷെ അതിന്ന് പറയുന്നില്ല. ഈ കിങ്ഡം നാം അവകാശമാക്കണം. നമ്മുടെ അവകാശം സാൽവേഷൻ അല്ല, നമ്മുടെ അവകാശം ക്രോസ് അല്ല, നമ്മുടെ അവകാശം ദൈവരാജ്യമാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയാട്ടെ. ഹല്ലേലൂയ. സാൽവേഷൻ ഇസ് എ ഫ്രീ ഗിഫ്റ്റ്. കിങ്ഡം ഇസ് നോട്ട് എ ഫ്രീ ഗിഫ്റ്റ്. ഞാനും നിങ്ങളത് അവകാശം ആക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യം എന്ന സന്ദേശത്തെ കുറിച്ച് രത്നചുരുക്കമായി നിങ്ങൾ കേട്ടു. ധാരാളമായി പറയേണ്ടതുണ്ട്. യൂട്യൂബിൽ എസ് വി ജെ മെസ്സേജസ് നിങ്ങൾ അതിനെ സെർച്ച് ചെയ്തതിന്റെ ധാരാളം സന്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും ഒരു മോണോപോളി അല്ല. ആർക്കും കേൾക്കാം, ആർക്കും ഏറ്റെടുക്കാം, നിങ്ങൾക്ക് തുറന്ന് പ്രസംഗിക്കാം. കാരണം സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി തന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ ഏൽപ്പിച്ച ഫൈനൽ മൊമെന്റിലേക്ക് കടന്നു വരികയാണ്. കാരണം നോഹയുടെ കാലം പോലെ തന്നെ ഈ കാലം എന്ന് പറയുന്നതിന്റെ കാരണം യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സാൽവേഷനെയാണ് ബന്ധപ്പെടുത്തുന്നത്. ഇത് എന്റെ സഹോദരങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ കിങ്ഡവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സാൽവേഷനെയല്ല, പരീക്ഷയാണ് ബന്ധപ്പെട്ട് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സാൽവേഷൻ, കാരണം യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, നമ്മളെ സൗജന്യമായി വിടുവിച്ചു.
ഇത് സഹോദരങ്ങൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് സാൽവേഷനിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. തുടർന്ന് യേശു പ്രസംഗിച്ച ദൈവരാജ്യ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ പരീക്ഷയുണ്ട്. ആ കാരണം ദൈവരാജ്യ സന്ദേശത്തിൽ കുഞ്ഞെ ഞാനും നിങ്ങളും ഭരണാധികാരികളായി തീരണം, പ്രധാനപ്പെട്ടവർ. അതായത് അതനുസരിച്ച് ലെവലിൽ വരുന്നവർ മാത്രമേ ഉള്ളൂ, അല്ലാത്തവർ അവിടുത്തെ പ്രജകളായി മാത്രം ഒതുങ്ങും. എന്നാൽ ഭരണാധികാരികളായി മാറണമെങ്കിൽ അതനുസരിച്ച് പരീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അപ്പോ രക്ഷയ്ക്ക് പരീക്ഷയില്ല, രക്ഷിക്കപ്പെടാൻ എന്തില്ല, പരീക്ഷയൊന്നുമില്ല രക്ഷയുടെ സുവിശേഷത്തിൽ. പക്ഷെ ദൈവരാജ്യ സുവിശേഷത്തിൽ പരീക്ഷയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ എന്റെ സഹോദരങ്ങൾ ആകപ്പാടെ അറിയാവുന്ന യേശുവും രക്ഷയും മാത്രമേ ഉള്ളൂ. ഇത് ആവശ്യമാണ്. ഇതിൽ ഇത് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യ സുവിശേഷത്തിലേക്ക് എത്താൻ പറ്റത്തില്ല, ദൈവരാജ്യ വാസമാക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവരാജ്യ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിരീടം പ്രാപിക്കേണ്ട, ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും അല്ലെ. അപ്പൊ കിരീടത്തിന് മുമ്പ് നാം യോഗ്യരാണോ എന്ന് തെളിയണം. ഇതുപോലെയാണ് ഇതിന് പറഞ്ഞത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയ ജീവകിരീടം, അതായത് ഈ ജീവിതത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന കിരീടത്തെ കുറിച്ചാണ് പറയുന്ന ജീവകിരീടം. അപ്പോ നമ്മളിവിടെ തെളിയിക്കണം നാം ദൈവത്തെയാണ് സ്നേഹിക്കുന്നതെന്ന്. അത് കിണ്ടത്തിലെ കിരീടം പ്രാപിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അപ്പോ ഇതിനു മുമ്പുള്ള ജീവിതത്തിൽ, ആളുകളുടെ ജീവിതത്തിൽ അവരറിഞ്ഞതിനനുസരിച്ച് കൊച്ചു കൊച്ചു പരീക്ഷകളൊക്കെ ദൈവം കൊടുത്തിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കിണ്ടത്തിന്റെ സുവിശേഷം 6000 വർഷമായിട്ട് ദൈവം പറയാൻ ആഗ്രഹിക്കുകയാണ്. 1:28 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിശാച് ഇതിനെ തടുത്തുകൊണ്ടിരിക്കുകയാണ്. ശങ്കുർദേ 2:4 ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനെ ശോഭിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ യേശു പ്രസംഗിച്ച സുവിശേഷം എന്ത് ചെയ്യരുത്? ഈ ജനങ്ങൾ ആരും അറിയരുത്. അതിനുവേണ്ടി ഈ ലോകത്തിന്റെ ദൈവം പഴയ കുടിയാൻ, ഒന്നാം കുടിയാൻ, നമ്മൾ നേരത്തെ ഭാഷ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനുമുള്ള സന്ദേശം ശ്രദ്ധിച്ചാട്ടെ. ഒന്നാം കുടിയാൻ, ഇതാ രണ്ടാം കുടിയാൻ ഒരിക്കലും ഭരണത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി, അതാ യേശു ക്രിസ്തുവിലാണ് നമ്മൾ ഭരണത്തിലേക്ക് വരുന്നത്. ആദ്യത്തിൽ നമ്മളെ പരാജയപ്പെടുത്തി കളഞ്ഞു. ആ വരാതിരിക്കാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സുകൾ എന്ത് ചെയ്യാ, കുരുടാക്കുകയാണ്. അപ്പൊ ഈ 6000 വർഷത്തോളം അവനതിന് ജയിച്ചു. പക്ഷേ Matthew 24 പറയാണ്, എങ്കിൽ ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോട് അറിയിക്കപ്പെടും. അതോടെ അവസാനം. ഹല്ലേലൂയ. അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ലോകത്തിന്റെ അതിർത്തികളോളം ഈ ഇന്റർനെറ്റ് മാധ്യമത്തിലൂടെ സ്വർഗത്തിലെ ദൈവം ഈ കാര്യങ്ങളെ അറിയിക്കുകയാണ്. ഇത് വിശ്വസിക്കുന്നവരുണ്ട്, ഇതിനെതിരെ തിന്മ പറയുന്നവരുണ്ട്, ഇതിനെ ഒന്നും ഗുണവുമില്ല ദോഷവുമില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ഇതൊന്നും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിഷയമല്ല, തൻ്റെ വചനം സാക്ഷ്യമായിട്ട് എല്ലാവരെയും അറിയിക്കും. എന്നിട്ട് തക്ക സമയമാകുമ്പോൾ ഇതാ എല്ലായിടത്തും ഈ വചനം അറിയിക്കുന്നതാണ് സിലബസ്. ഈ സിലബസ് അറിയിച്ചു കഴിഞ്ഞാൽ തക്ക സമയമാകുമ്പോൾ പരീക്ഷയും നടക്കും. ആ പരീക്ഷയാണ് നമുക്ക് മുമ്പിൽ വെളിപ്പാട് പുസ്തകം 13:14, 15 ഒക്കെ പറഞ്ഞിരിക്കുന്ന മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷ. അതിനുവേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലേക്കുള്ള യാത്രയാണ്. തക്ക സമയത്ത് അത് വന്നിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ സന്ദേശത്തില് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ശ്രദ്ധയോടുകൂടി ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാട്ടെ. ഇനി ലോകത്തിന്റെ പോക്ക് ഇനി വളരെ ഇതുവരെ കണ്ട രീതിയിലായിരിക്കുകയില്ല. കഴിഞ്ഞ ഈ 2020 December 1 അല്ലെങ്കിൽ 2019 December 31 മെസ്സേജ്, ന്യൂ ഇയർ മെസ്സേജ് ഓൾറെഡി യൂട്യൂബിൽ കിടക്കുന്നു. അത് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, അതിൽ പറഞ്ഞിരിക്കുന്നത് ദി ഇയർ ഓഫ് ട്രാൻസിഷൻ. അതിന് മുമ്പ് ദി ഇയർ ഓഫ് പ്രിപ്പറേഷൻ എന്നായിരുന്നു. ഈ ദി ഇയർ ഓഫ് ട്രാൻസിഷൻ. അപ്പൊ ഈ സന്ദേശം കേട്ടിട്ട് ചിലർ എന്നോട് സൂചിപ്പിച്ച കാര്യം, നിങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, അതായത് ഈ ഭൂമിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, ഭൂമിയുടെ മോഹം വേറെ രീതിയിലേക്ക് ആയിപ്പോകും, ബാക്കിയുള്ള ദേവദാസന്മാരൊക്കെ പറയുന്നത് ഇയർ ഓഫ് ബ്ലെസ്സിംഗ് എന്നാണ്, ഇയർ ഓഫ് ന്യൂ ബിഗിനിങ് എന്നാണ്, ഇയർ ഓഫ് ഫുൾഫിൽമെന്റ് ഓഫ് പ്രോമിസസ് എന്നാണ്. പക്ഷെ നിങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇത് ഇയർ ഓഫ് ട്രാൻസിഷൻ. ലോകത്തിന്റെ മോഹം വേറൊരു മുഖത്തിലേക്ക് മാറാൻ പോകുന്നു. ലോകത്തിന്റെ മോഹങ്ങൾ മാത്രമല്ല, ബുദ്ധിയുള്ളവരും അവൻ്റെതായ ജീവിത രീതി മാറ്റിയിരിക്കും. ശ്രദ്ധിച്ച്, ജീവിത രീതി മാറ്റിയിരിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് എനിക്ക് മാനത്തൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും വരുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് വരുന്ന കാര്യമല്ല. ഇതെല്ലാം എൻ്റെ ഉൾത്തളത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യമാണ്.
ഒരു യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് അവൻ അകത്തെ ജീവിതമാണ്. അവൻ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവൻ അവന്റെ അപ്പന്റെ കൂടെ ജീവിക്കുന്നവനാണ്. അവന്റെ അപ്പന്റെ ആത്മാവ് അവന്റെ ഉള്ളിലുണ്ട്. ആ അപ്പന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സകല സത്യത്തിലും വഴി നടത്തും. അവൻ വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരും. ഗ്ലോറേ, ഇതാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആരെ എന്താ അവിടെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഇതെന്ന് എനിക്ക് വിഷയമല്ല. പകരം വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ പൗലോസ് ഇവരൊക്കെ പറയുന്നത് പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടോ അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെ അവിടെ കാണാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്. അവിടെ കണ്ടതും കേട്ടതും ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾ അതിൽ നടന്നാൽ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാട്ടെ, ഒരുങ്ങുന്നവർ ഒരുങ്ങിയാട്ടെ. ഹല്ലേലൂയ. മാർക്കോസിന്റെ ബീച്ചിനെ കുറിച്ച് പറയുമ്പോൾ ആ നിയമം കടന്നു വരുമ്പോൾ അതൊരു പ്രളയ അനുഭവമാണ് ജനത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയാകുന്നത്. കാരണം അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈനൽ എക്സാം. എല്ലാവർക്കും ആ എക്സാമിലേക്ക് ഉള്ള യോഗ്യതയില്ല, എല്ലാവർക്കും എത്താൻ പറ്റത്തില്ല. അത് രാജാക്കന്മാർക്കുള്ള എക്സാമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20:4 പറയുന്നത്, ആ മുദ്രയിലൂടെ കടന്നുപോയി ജയമെടുക്കുന്ന വ്യക്തികൾ, മുദ്ര എടുക്കാതെ ജയമെടുക്കുന്ന വ്യക്തികൾ യേശുവിനോടുകൂടെ 1000 വർഷം ഭൂമിയെ വാഴും. ആ രാജാക്കന്മാർക്കുള്ള ആ പരീക്ഷയാണ്. എല്ലാവർക്കും അതിലേക്കുള്ള യോഗ്യതയിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ല. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പലരും വിശ്വാസത്യാഗത്തിൽ വീഴുവാനായിട്ടിടയാകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു വ്യാപാര നിയമമാണ് കടന്നു വരുന്നത്. അപ്പോൾ തന്നെ അവിടെ ഒരു ക്രിമിനൽ നിയമം കൂടി കടന്നു വരും. ഈ ഗവൺമെന്റിന്റെ ഒരു NRC, നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, ഇത് റിലീസ് ചെയ്യുവാൻ പോകും. ലോകം എല്ലായിടത്തും റിലീസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ നിഴലാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കേൾക്കാത്തവർ അത് പോയി കേട്ടാട്ടെ, ഇതിനു മുമ്പുള്ള സന്ദേശങ്ങൾ കേട്ടാട്ടെ. ആ NRC കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ മുദ്ര നിങ്ങൾ എടുക്കരുത്, അതിനാണ് നിങ്ങളുടെ ഐഡന്റിറ്റി വരാൻ പോകുന്നത്, ആ മുദ്ര നിങ്ങൾ എടുക്കരുത് എന്ന് കർത്താവിന്റെ വചനം വെളിപ്പാട് ദിവസം 14 പറയുന്നു. ആ മുദ്ര എടുത്താൽ നിങ്ങൾ നിത്യമായി തീ പുകയിലേക്ക് തള്ളപ്പെടും. അപ്പോ ഇത് കടന്നു വരുമ്പോ ഇന്ന് ലോകത്തിലെ എന്റെ സഹോദരങ്ങളിൽ നല്ലൊരു പങ്കും പറയുന്നത് ഇതിനെല്ലാം മുമ്പ് സഭ വിടന്ന് പോകുമെന്നൊക്കെയാ പറയുന്നത്. ഞാൻ ചോദിച്ചു, ഇത് എന്നെയും കൂടി ഒന്ന് പറഞ്ഞത് ഏത് വചനപ്രകാരമാണെന്ന്. അവർക്ക് ഒരു വചനവും പറയാനല്ല, അവർ കുറെ വ്യാഖ്യാനം കൊണ്ടുവരും. ദൈവം ഇത് വ്യാഖ്യാനം അല്ല നമുക്ക് വേണ്ടത്, വചനമാ വേണ്ടത്. വ്യാഖ്യാനം മനുഷ്യന്റെ ഇഷ്ടത്താൽ കടന്നു വരുന്നു. വചനം പറ 2-3 വചനം പറ, വചനത്താൽ കാര്യങ്ങൾ ഉറപ്പാക്ക, പിന്നെ നമുക്ക് വ്യാഖ്യാനം വേറെ വാക്യങ്ങൾ നമുക്ക് നടത്താം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ എന്നാൽ അതൊരു ചതിയാണ് ദൈവത്തിന്റെ വചനം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആരും നിങ്ങളെ ഏത് തന്നെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്തെയാകും സംഭവിക്കുകയും നാശയോഗ്യന അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. മാത്രമല്ല വെളിപ്പാട് ദിവസം 14 പറയുന്നു, ഈ മുദ്ര എടുക്കുമ്പോ എടുത്താൽ നിത്യമായ ദൈവകോപത്തിന്റെ പാത്രത്തിൽ അവൻ വീഴും. എന്നിട്ട് പറയാണ്, ഇവിടെ ദൈവകൽപ്പന അനുസരിക്കുന്ന വിശുദ്ധന്മാരുടെ സഹനം കൊണ്ട്, യേശു വിശ്വസിക്കുന്നവരുടെ സഹനം കൊണ്ട് ആവശ്യം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്തിന്റെ ഇത് എന്തുകൊണ്ട് എന്റെ സഹോദരങ്ങൾ പറയുന്നത്, ഞാൻ ദൈവസ്ഥലം ജാഗരിച്ചപ്പോ കർത്താവിന്റെ ഹൃദയം പ്രകാശിപ്പിച്ച നല്ലൊരു പങ്കിനും അകപ്പാട് അറിയാവുന്ന രക്ഷയുടെ സുവിശേഷം മാത്രമേ ഉള്ളൂ. അവർക്ക് ദൈവരാജ്യ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അറിയത്തില്ല. അതുകൊണ്ടാണ് നല്ലൊരു പങ്കും ഇത് പറയുന്നത്. പിന്നെ കുറെ പേര് ഇത് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇതാ അവര് ബ്ലൈൻഡ് ആയിട്ട് അവരെ നയിച്ച ദൈവദാസന്മാരെ വിശ്വസിച്ചു പോയി. അവർക്ക് അവിടെ നിന്ന് മാറാനും വയ്യ. ഒരു കൂട്ടം ദൈവദാസന്മാർക്ക് ഇപ്പോഴും ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ മറ്റുള്ളവരുടെ എതിർപ്പ് പേടിച്ചിട്ട്, ഇതാ യോഹന്നാൻ 16 പറയുന്ന പോലെ അവർ നിങ്ങളെ പള്ളിവൃഷ്ടരാക്കും എന്ന് പേടിച്ചിട്ട് അവർ മിണ്ടുന്നതും ഇല്ല. അങ്ങനെയല്ല, നമ്മൾ ഈ നാളുകളിൽ ദൈവത്തിന്റെ സത്യം നാം മനസ്സിലാക്കിയ നമ്മളിലെ ദൈവത്തിന്റെ വായ, നമ്മളിലെ ദൈവത്തിന്റെ കയ്യ്, നമ്മൾ ദൈവത്തിന് വേണ്ടി കാര്യങ്ങളെ അറിയിക്കണം. നമ്മൾ ദൈവത്തിനോട് കാര്യങ്ങൾ പറയുവാനും ഇതാ പ്രവർത്തിക്കാനോടെയാണ് ഈ ലോക ജീവിതം. അതൊരു അല്പനിമിഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആരും കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. ഇതാ നമ്മളെ കൊന്നാലും നമ്മൾ ഒരിക്കലും മരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പുതിയ സൃഷ്ടികളാണെന്ന് ഓർമ്മ വേണം. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ വെറുക്കും, അവർ നിങ്ങളെ ഒറ്റിക്കൊടുക്കും, അവർ നിങ്ങളെ ഇടിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവിന്റെ വചനം പറയാ, എങ്കിലും നിങ്ങളുടെ രോമത്തിന് പോലും ഒന്നും സംഭവിക്കുകയില്ല. എന്തോ അതിന്റെ അർത്ഥം, അവരതിനെ അടിച്ചു ഇടിച്ചു കൊന്നു, പക്ഷെ രോമത്തിന് പോലും സംഭവിക്കാത്തതിന്റെ കാര്യം എന്താ? കാരണം നിങ്ങളുടെ ഈ പഴയ സൃഷ്ടിയല്ല നിങ്ങളിപ്പോ, നിങ്ങൾ പുതിയ സൃഷ്ടി.
ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, ദേഹിയോട് കൊല്ലാൻ കഴിവുള്ളവനെ ഭയപ്പെടാനാ നാഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യന്റെ മുമ്പിൽ വ്യക്തതയോടെ, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വ്യക്തതയോടെ പറയുക, എന്റെ ജീവിതത്തിലെ കുറവുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഹല്ലേലൂയ. കാരണം എന്തിനാണെന്നറിയാമോ? ഇതാ എനിക്ക് കുറെ കൂടി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരാം. അങ്ങനെ നിങ്ങൾ എന്നെ സഹായിക്കുവാനിടയാണ്. ക്രിറ്റിസിസത്തിന് വേണ്ടിയല്ല, ഇതാ ക്രിറ്റിസിസം ചെയ്യുന്നവർ, ക്രിറ്റിസിസം ഞാൻ നോക്കും, പക്ഷേ എന്നിട്ട് ആ കൊമ്പ് എനിക്ക് ഉണ്ടെങ്കിൽ അത് മുറിച്ചു കളയാൻ ദൈവത്തിന് കൃപ ശരണപ്പെടും. അത് ഇല്ല എങ്കിൽ ആ വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് ഒരു അല്പ നിമിഷങ്ങളെ നമുക്ക് ഈ ശ്വാസം ദൈവം അനുവദിച്ചിട്ടുള്ളൂ. ഈ ശ്വാസം തീരുന്നതിന് മുമ്പ് മാക്സിമം ഗ്ലോറിയിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം, മാക്സിമം ഗ്ലോറിയിൽ ആ ദൈവരായത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുക. അപ്പോ ഇവിടെ പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, നോഹയുടെ കാലം പോലെ തന്നെ ഈ കാലം വരുമെന്ന് മത്ത 24 താഴേക്ക് വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്. എന്താണ് ആ കാര്യം? ഇത് കഴിഞ്ഞ സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതാ ഈ സന്ദേശത്തിൽ കുറച്ചും കൂടി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് 37 മുതൽ വായിക്കുമ്പോൾ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയും, ഓളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ തന്നെയാകും. ജനറലി നമുക്ക് പെട്ടെന്നൊരു ചിന്ത വരും, ഇതാ ജലപ്രളയം വരുന്നതിന് മുമ്പ് നോഹയെ പെട്ടകത്തിൽ കയറ്റിയല്ലോ, അപ്പോ നമ്മളെയും ഇതാ ഈ മാർക്കോസ് ബീസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മളെയും കർത്താവ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും. ഇതാ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാട്ടെ, ആദ്യം മനസ്സിലാക്കേണ്ടത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ദൈവക്രോധം അല്ല. മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ദൈവം അനുവദിക്കുന്ന പരീക്ഷയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവക്രോധത്തെ ഒരുവനും ജയിക്കുവാൻ കഴിയുകയില്ല. അത് പ്രകൃതിയിലൂടെ ഉള്ള മാറ്റങ്ങളാണ് പ്രധാനമായും. സൂര്യന്റെ ചൂട് കൂടുന്നു, ഇതാ കടലിലടക്കം വരുന്നു, ഭൂമി കൊല്ലുന്നു. ഒരു ഗവൺമെന്റിന്, ഭൂമിയിൽ ഒരു ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനെ ജയിക്കാൻ പറ്റില്ല. എന്നാൽ മാർക്ക് ഓഫ് ദ ബീസ്റ്റിനെ നമുക്ക് ജയിക്കാം. ഇതുകൊണ്ടാണ് വെളിപ്പാട് 15:2 പറയുന്നു, മാർക്ക് ഓഫ് ദ ബീസ്റ്റിനെ ജയിച്ച വിശുദ്ധന്മാർ സ്വർഗത്തിൽ പളുങ്കുകളി നദിയുടെ തീരത്ത് വീണ വായിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവക്രോധത്തെ ജയിക്കുവാൻ കഴിയുകയില്ല. ഇത് ദൈവം നമുക്ക് അനുവദിച്ച പരീക്ഷ മാത്രമാണ്. ഈ പരീക്ഷ ജയിച്ചാൽ നമ്മൾ ക്വാളിഫൈ ആയി നമുക്ക് ഇവിടുന്ന് പോകാം. ദൈവക്രോധം നമുക്കുള്ളതല്ല, ദൈവക്രോധം അനുസരണം കെട്ടവർക്കുള്ളതാണ്. അനുസരിക്കുന്നവർക്കാണ് പരീക്ഷ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പരീക്ഷ അനുവദിച്ചില്ലേ? 1-ാം ക്ലാസ്സിലെ, 2-ാം ക്ലാസ്സിലെ, 5, 10 ഇതാ പ്രീ ഡിഗ്രി, ഇതാ ഡിഗ്രി കോളേജ് ഇല്ലേ? അത് നിങ്ങൾക്ക് അവരോട് ക്രോധം ഉണ്ടായത് കൊണ്ടല്ലല്ലോ, അവരുടെ സ്നേഹം ഉണ്ടായത് കൊണ്ടല്ലേ. അങ്ങനെ ദൈവസ്നേഹമാണ് പരീക്ഷ. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അപ്പൊ ഈ ഒരു തല ആദ്യം മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് അതിനെതിരായത് കൊണ്ടാണ് ഇത് പറയേണ്ടതായിട്ട് കടന്ന് വരുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയണം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. ഇതാ ആ ജലപ്രളയം വന്നപ്പോ നോഹയെ കർത്താവ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കൊന്നും കൊണ്ടുപോയില്ല, പകരം നോഹയെ ഭൂമിയിൽ തന്നെ നിർത്തി. പക്ഷെ നോഹയെ കാത്തു. എങ്ങനെയാണ്? നോഹയുടെ അനുസരണത്തിലൂടെ. നോഹയുടെ അനുസരണത്തിലൂടെ ദൈവം നോഹയെ കാത്തു. അനുസരിക്കാത്തവരെ കാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ നാളുകളിൽ ദൈവം നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. വെളിപ്പാട് ദിവസം 3:10 സഭയോട് പറയാണ്, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന, അപ്പൊ ഇതെന്തുവാണ്? പരീക്ഷയാണ്. പരീക്ഷിക്കുന്ന പരീക്ഷ നാളിൽ ഞാൻ നിന്നെ കാക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ പരീക്ഷ നാളിന് മുമ്പ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ പഠിച്ചതാണ് അവർ പരീക്ഷയിൽ എഴുതുന്നത്. ഇതേപോലെ പരീക്ഷ നാളിന് മുമ്പ് ഈ നാളിൽ സഹിഷ്ണുതയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം നാം കാക്കുവാനിടയാകണം. ആ സഹിഷ്ണുതയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം കാക്കുന്നവൻ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയാണ്. അവൻ ദൈവരാജ്യമെന്ന സുവിശേഷ പെട്ടകത്തിലേക്ക് കയറുവാനിടയാണ്. അവരെ ദൈവം കാക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ടെ കടന്നു വരാം. അതായത് ദൈവരാജ്യത്തോട് അടുത്തവനുണ്ട്, ദൈവരാജ്യത്തിൽ അകത്ത് കയറിയവനുണ്ട്, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനുണ്ട്. ശ്രദ്ധിച്ചേ, ദൈവരാജ്യത്തോട് അടുത്തവനുണ്ട്, ദൈവരാജ്യത്തിന് അകത്തുള്ളവനുണ്ട്, ദൈവരാജ്യത്തിൽ നിന്ന് അകലെയുള്ളവനുണ്ട്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ശാസ്ത്രി യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ദൈവവചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നിന്റെ ദൈവത്തെ സ്നേഹിപ്പി. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അത് രണ്ടാമത് വാക്ക്. അപ്പോ ആ ശാസ്ത്രി പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെ. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞതിന് ആമേൻ പറഞ്ഞപ്പോ യേശു അവിടെ പറഞ്ഞൊരു കാര്യം, അവൻ ബുദ്ധിയോട് ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് യേശു പറയുകയാണ്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല, ദൈവരാജ്യത്തിന്റെ അകലെയോ അല്ല, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവൻ അല്ല. അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിലെ തല ക്രിസ്തു, ആ ക്രിസ്തു പറയുന്ന വചനത്തെ എതിർക്കാതെ അതിനെ ഡിബേറ്റിലേക്ക് പോകാതെ അതിനാമേൻ പറയുന്നവൻ, അതിന്റെ ഒന്നാം സ്റ്റെപ്പ് പാസ്സായി, അവൻ ദൈവരാജ്യത്തിൽ അടുത്തു. ഇനി രണ്ടാം സ്റ്റെപ്പ്, അവൻ ദൈവരാജ്യത്തിന് അകത്ത് കയറണമെങ്കിൽ ആ വചനത്തെ സമ്മതിച്ചാൽ മാത്രം പോരാ, ആ വചനത്തെ അനുസരിക്കുക കൂടി ചെയ്യണം. യേശുവിനെ അനുഗമിച്ച് സഹനത്തിലൂടെ ആ വചനം ജീവിതത്തിൽ പ്രാവർത്തി നടത്തി കൊണ്ടുവരാൻ അനുസരിക്കണം. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന 10:9 പറഞ്ഞത്, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കടക്കുന്നവൻ, അതാണ് നമ്മുടെ പെട്ടകം, അകമാണ് ദൈവരാജ്യം, എന്നിലൂടെ അകത്ത് കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അകത്ത് കടക്കണം. അതായത് യേശുവെ അങ്ങ് നല്ലവണ്ണം പുറത്ത് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, യേശു ആകുന്ന വചനത്തിലൂടെ അകത്ത് കടക്കണം. വചന സത്യമാണ് സമ്മതിച്ചാൽ മാത്രം പോരാ, അപ്പൊ ദൈവരാജ്യത്തിന് അടുത്തു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ആ വചനത്തിൽ ജീവിക്കണം. വചനത്തിൽ ജീവിക്കത്തിന് പ്രയാസമാണ്, സ്വയത്തെ ത്യജിക്കേണ്ടത് വരും, പലതും വിട്ടുകളയേണ്ടത് വരും, അല്ലേ? ചുമ്മാ വചനം പ്രസംഗിക്കാനും നിന്നും വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല, പക്ഷെ വചനത്തിൽ ജീവിക്കാൻ പലതും വിട്ടുകളയേണ്ടി വരും. ഹല്ലേലൂയ. പലരും അംഗീകരിക്കാതിരിക്കേണ്ടി വരും, പല സന്ദർഭങ്ങളിലും പല ധനത്തെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, പല വ്യക്തിത്വങ്ങളെ ജീവിതത്തിൽ മാറ്റേണ്ടതായിട്ട് വരും. ഇങ്ങനെ നാം യേശു ആകുന്ന വചനത്തെ അനുസരിക്കുമ്പോൾ നാം ദൈവരാജ്യം എന്ന പെട്ടകത്തിനകത്ത് കയറുകയാണ്. ഇന്ന് നോഹ ഉണ്ടാക്കിയത് പോലെ മരപ്പെട്ടകം അല്ല നമുക്ക്, നമുക്ക് വേണ്ടിയുള്ള പെട്ടകം ഓൾറെഡി പിതാവ് റിലീസ് ചെയ്ത് കഴിഞ്ഞു, യേശു അത് ഭൂമിയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു തന്റെ പ്രസംഗത്തിലൂടെ. ആ ദൈവരാജ്യം എന്ന സുവിശേഷമാണ് നമ്മുടെ പെട്ടകം, അതിലേക്കുള്ള വഴിയാണ്, അതിലേക്കുള്ള വാതിലാണ് കർത്താവായ യേശു. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, എന്നിലൂടെ അകത്ത് കടക്കുക. അത് ഇടുക്കമുള്ള വഴിയാണ്, ഞെരുക്കമുള്ള വഴിയാണ്, കാരണം യേശു ആകുന്ന വഴിക്ക് സ്വയമില്ല. മനസ്സിലായോ? എല്ലാം ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാണ് വന്നത്. അപ്പോ ഇനി ഇതിൽ നിന്ന് അകന്നവരുണ്ട്, അതവരാരെന്നറിയാമോ? ആ യേശു വിശ്വസിക്കുന്നു എന്ന് പറയുകയും യേശുവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. നമുക്ക് കാണാം യോഹന്നാൻ 3:36 അവിടെ പറയുന്നുണ്ട്, ഇതാ പുത്രനിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടും, പക്ഷെ പുത്രനിൽ വിശ്വസിക്കാത്തവനോ അവൻ ശിക്ഷിക്കപ്പെടും. ദൈവ ക്രോധം അവന് മേൽ വസിക്കുന്നതേ ഉള്ളൂ. പുത്രനെ അനുസരിക്കാത്തവനാണ് റൈറ്റ് ടേം, ദൈവ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, 3 തലത്തിൽ നമുക്കിവിടെ കാണാം. 1, ദൈവരാജ്യത്തിന് അകന്നവർ. 2, ദൈവരാജ്യത്തോട് അടുത്തവർ. 3, ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ കയറിയവർ. കയറിയവർ രക്ഷപ്പെടും, കയറിയവർ രക്ഷപ്പെടും. ഇതങ്ങൾ ആ വാക്യം നിങ്ങൾ മറ്റതൊക്കെ ഓർത്തില്ല, ഇതോർത്ത് വരണം. യോഹന്നാൻ 10:9, ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ
രക്ഷപ്പെടും. നോഹ പെട്ടകത്തിലൂടെ കടന്നു, നോഹ രക്ഷപ്പെട്ടു. നമുക്കുള്ള പെട്ടകം മരത്തിന്റെ പെട്ടകമല്ല, ദൈവരാജ്യമെന്ന യേശു പ്രസംഗിച്ച സുവിശേഷമാണ് നമ്മുടെ പെട്ടകം. മനസ്സിലായോ? ആ പെട്ടകം ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ത്യകാലം വരുമ്പോൾ സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഇത് ലോകത്തിന്റെ എല്ലാവരും അറിയിക്കപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാനലിലൂടെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഇതാ ഇന്റർനെറ്റിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മത്തായി 24 നല്ല നിവർത്തീകരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായുള്ള ബന്ധത്തില് അവിടെ പറയുകയാണ്, നോഹയുടെ കാലം പോലെ മനുഷ്യ പുത്രന്റെ കുമാരന്റെ വാക്കുകൾ സന്ദേശത്തിൽ നാം മനസ്സിലാക്കി. അവിടെ ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നീതിമാന്മാരും നീതികെട്ടവരെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ലോകം മുഴുവൻ തിന്മ നിറഞ്ഞിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ നടുവിൽ ഒരു നീതിമാനായ നോഹ. അപ്പൊ ഇത് രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യണ്ടേ? അപ്പൊ സെപ്പറേറ്റ് ചെയ്യുന്ന രംഗമാണ് ഈ ജലപ്രളയം കടന്നു വരുന്നത്. ഇത് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ആ ഭാഗം നമുക്കൊന്ന് കണ്ടു തിരിച്ചു വരാം. ഉൽപ്പത്തി പുസ്തകം 6 അതിന്റെ 5 വാക്യത്തിൽ കടന്നു വരുമ്പോൾ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ട വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. അപ്പൊ മനുഷ്യരുടെ ഹൃദയത്തിലെ എല്ലാ ദുഷ്ടത ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നൊക്കെ ആർക്കറിയാം? ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ഇനി താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 9 വാക്യം പറയാണ്, അതിന്റെ നടുവിൽ ഇതാ ഒരു നീതിമാൻ. നോഹയുടെ വംശപാരമ്പര്യം എന്താ? നോഹ നീതിമാനും തന്റെ തലമുറയെ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്കിവിടെ കാണാൻ കഴിയാവുന്നത് അനേക ദുഷ്ടന്മാരുടെ നടുവിൽ ഒരു നീതിമാൻ. അപ്പോ ദൈവം ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ദുഷ്ടന്മാരെ മാറ്റി നീതിമാനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. മനസ്സിലായോ? അത് ജലപ്രളയത്തോടെ സംഭവിക്കുക. ഇനി മാർക്കോസ് എബീസിൽ എന്താ സംഭവിക്കണേ? സഭയിലെ ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്, സ്വന്തം മഹത്വത്തിന് വേണ്ടിയും വയറിന് വേണ്ടിയും വയറ് ദൈവമായവരൊക്കെ ഉണ്ട്. കർത്താവ് പറഞ്ഞു, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പക്ഷേ ഇന്ന് വയറിനെ സേവിക്കുക, മാമോനെ സേവിക്കുക എന്നവരാണ് ധാരാളം പേര്. കുറച്ചു പേര് ദൈവത്തെ സേവിക്കുന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവരെ ഇതുപോലെ തിരിച്ചറിയണ്ടേ? അപ്പോ നോഹയുടെ കാലം പോലെ തന്നെയാണ് ഈ കാലം. അപ്പൊ ഇവരെ തിരിച്ചറിയാനാണ് ഇത് ഈ മാർക്കോസ് ബീസ്റ്റ് എന്ന നിയമം ദൈവം അനുവദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒരു പ്രളയ അനുഭവം. യേശുവിന്റെ വരവിനും ഒരു പ്രളയ അനുഭവം ഉണ്ട്, ഒരു പരീക്ഷ. കർത്താവ് പറഞ്ഞു, മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിപ്പാൻ പറ്റില്ല. പക്ഷെ ഇന്ന് സഭയിലുള്ള നല്ലൊരു പങ്ക് ഇതാ പ്രസംഗ സമയത്ത് അല്ലെങ്കിൽ ഞായറാഴ്ച 10 മുതൽ 12 വരെ, നാട്ടിലാണെങ്കിൽ 1 വരെ, ഗൾഫിലാണെങ്കിൽ ഇതാ വെള്ളിയാഴ്ച 9 മുതൽ 11 വരെ ഒക്കെ ദൈവത്തെ സേവിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പോയി മാമോനെ സേവിക്കും. അപ്പോ ഇങ്ങനെയുള്ള നിറഞ്ഞു കിടക്കുന്ന ഒരു ഗ്രൂപ്പ് എത്ര പറഞ്ഞാലും ഇവർക്ക് മാറ്റമില്ല. അപ്പോ ഈ മാർക്കോസ് ദ ബീസ്റ്റ് റിലീസ് ചെയ്യുമ്പോ ഇവരെ ഇങ്ങനെയുള്ളവരെയൊക്കെ ഇത് കയറിയാ പിടിക്കും. അതായത് ഇരുട്ടിൽ ജീവിക്കുന്നവരാണ് ഇവർ. ഇരുട്ടെന്ന് പറഞ്ഞാൽ ലോകദർശനത്തിൽ ജീവിക്കുന്നവർ, ലോകത്തിൽ വലിയവനാകാൻ ജീവിക്കുന്നവർ, ലോകം നേടാൻ വേണ്ടി ഓടുന്നവർ. ഇവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ദൈവരാജ്യമായിരിക്കണം നിങ്ങളുടെ ദർശനം. യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യ അവകാശമകര യാത്രയാകണമെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഇവർ മാറില്ല. അവർ ഏതൊരു പുകഴ്ച വാക്കുകൾ യേശുവിന് കൊടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്നേക്കണവരാണ്. ഇനി ദൈവം അധികം അവരോടൊന്നും പറയില്ല. ഇതാ മാർക്കോസ് നമ്മുടെ വാതിക്കലെത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കും എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റില്ല, അടുപ്പിക്കാനും പറ്റില്ല. ഇതാ തൊട്ട് വാതിക്കലെത്തി കഴിഞ്ഞു. ഗ്ലോറി. ആര് വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഇതാ നാവ് ദിസ് ഈസ് ദ ഇയർ ഓഫ് ട്രാൻസിഷൻ. ഹല്ലേലൂയ. ഇതിനു മുമ്പ് പലതും ഉണ്ടായിരുന്നു, അതൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്നാൽ ഇവിടെ ദ ഇയർ ഓഫ് ട്രാൻസിഷൻ ഈ സംഭവം നടക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ അതിവേഗം ഇതാ മാർക്കോസ് ദ ബീസ്റ്റിലേക്ക് ഇതാ ലോകം മുൻപൂട്ടി കടന്നു വരും. ദൈവം അനുവദിക്കുന്നതാണ് ഇത് കടന്നു വന്നാൽ. ഇത് പിടിക്കാൻ പോണത് വയറ് ദൈവമായിട്ടുള്ളവരെയൊക്കെ പിടിക്കും. വയറ് ദൈവമായിട്ടുള്ളവരെയൊക്കെ പിടിക്കും. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഈ മുദ്രയെടുക്കരുത്, മുദ്ര എടുത്താൽ നിത്യമായ തീ പോയിരുന്നു. ബൈബിള് പറയുന്നു സഭകൾ ഇന്ന് മിണ്ടുന്നില്ല. ബൈബിൾ എന്ന് പറയുന്ന സഭകൾ ഇത് മിണ്ടുന്നില്ല. എടുത്ത നിത്യമായ തീ പോയുക.
ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ജനത്തിന്റെ പ്രശ്നം പണ്ടൊരിക്കലും ഒരു പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, പണിയല്ല അവരുടെ പ്രശ്നം, പൈസയാണ്. പക്ഷെ കർത്താവ് ഇന്ന് തന്നെ കാണിച്ചു തന്നത്, മോനെ പണിയും അല്ല പ്രശ്നം, പൈസയും അല്ല പ്രശ്നം, വിശപ്പാണ് പ്രശ്നം. കാരണം അന്ന് ഇങ്ങനെ പറയാനിടയായി, ഒരിക്കലും ഒരു യജമാന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ഒരു സഹോദരൻ വന്നിട്ട് യജമാനെ ഒരു പണി വേണം, ഒരു പണി വേണം, എങ്ങനെ ഒരു പണി വേണം, എപ്പോൾ കണ്ടാലും പറയും ഒരു പണി വേണം, ഒരു പണി വേണം, ഒരു പണി വേണം യജമാനെ, ഒരു പണി വേണം. അപ്പൊ ഈ യജമാനൻ ചിന്തിച്ചു, ഇത്രയും പണിയോട് ആത്മാർത്ഥതയുള്ള ഇവനൊരു പണിയില്ല എങ്കിൽ ഇതാ ഒരു പണി ഞാൻ അതിന് കൊടുക്കാം എന്ന് പറഞ്ഞ് യജമാനൻ അവനൊരു പണി കൊടുത്തു. പണി കൊടുത്തു കഴിഞ്ഞപ്പോ അപ്പൊ പണിയുടെ ഇത്രയും ആത്മാർത്ഥതയാ. പക്ഷെ 30-ാം തീയതി ആയപ്പോ യജമാൻ അവിടെ ഇല്ലായിരുന്നു, യജമാനൻ വേറെ സ്ഥലത്തായിരുന്നു. 30-ാം തീയതി കഴിഞ്ഞ് അടുത്ത ദിവസം പോലും ഇവരെ പണിക്ക് കാണാനില്ല. പിന്നെ യജമാൻ അവിടെ ചെന്ന ഒരു 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ചെന്നപ്പോ എന്ത് പണിക്ക് കാണാതെ എന്ന് ചോദിച്ചപ്പോ പറയാ, പണിക്ക് കാണുന്നത് പൈസ, 30-ാം തീയതി പൈസ. അപ്പൊ ശരിക്കും ഇവൻ എന്താണ് ആഗ്രഹിച്ച, പണിയാണോ ആഗ്രഹിച്ച, പൈസയാണോ ആഗ്രഹിച്ചത്? പൈസ ആഗ്രഹിച്ച. പക്ഷെ പറഞ്ഞത് പോലെ എന്തുവാ, പണി 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 അല്ലേ അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത അങ്ങനെ, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പറയുന്നത്, വേറെ രീതിയിൽ കാര്യങ്ങൾ മറച്ച് അവതരിപ്പിക്കും. ഓക്കെ, പക്ഷെ കർത്താവ് ഇത് തന്നെ കാണിച്ചത്, യഥാർത്ഥത്തില് അവനിപ്പോ പൈസ കൊടുത്തത് വിചാരിച്ചോ, ഇപ്പൊ നീ കൊടുക്കുന്ന പൈസ 2016 നവംബർ 8-ാം തീയതി ക്യാൻസൽ ചെയ്ത 500-ൻ്റെയും 1,000-ത്തിൻ്റെയും രൂപയാണ് അവന് കൊടുത്തത് നിന്ദിക്ക. അവൻ അതുകൊണ്ട് ഓടിപ്പോയി കടയിൽ ചെന്ന് എന്തെങ്കിലും മേടിക്കാൻ ചെന്ന് അതുകൊണ്ട് കൊടുത്തു പോകും, അവനത് എടുക്കുന്നില്ല. അവൻ കഴിച്ചു പക്ഷെ അവനത് എടുക്കുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണം കൊണ്ട് അവന് കാര്യമില്ല, അവൻ പണം കൊണ്ട് വിശപ്പടക്കാനാണ് ഓടിയത്. അപ്പോ വിശപ്പാണ് പ്രശ്നം, പണം അതിന്റെ ഇടയിൽ കയറിയെന്നേ ഉള്ളൂ. സദൃശ്വാക്യം 16:26 പറയുന്നു, പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നു. അപ്പൊ പണത്തിന് വേണ്ടിയല്ല പണി, യഥാർത്ഥത്തിലെ വിശപ്പിന് വേണ്ടിയാ പണി. അതിന്റെ ഇടയിൽ ഇപ്പോൾ ലോക സംസ്കാരം പണം കയറ്റിയെന്നേ ഉള്ളൂ, മനസ്സിലായോ? അപ്പോ വിശപ്പ് വയറിനെ പിടിക്കുന്ന സാധനമാണ്. കർത്താവ് വചനം പറയുന്നു, അവരുടെ ദൈവം വയർ അല്ലേ, അവരുടെ ദൈവം വയർ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട തലം എന്ന് പറയുന്നത്, ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സഭയിലുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലെ വമ്പൻ ഗ്രൂപ്പാണ് സഭയിൽ കിടക്കുന്നത്. ഇവർ ഇന്ന് മറ്റുള്ളവരെ തീറ്റി 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 മറ്റുള്ളവരെ അടിമപ്പെടുത്തി അങ്ങ് ഇട്ടിരിക്കുകയാണ്. എന്നാൽ മാർഗോപദേശത്തെ രംഗം കടന്നു വന്നു കഴിയുമ്പോൾ യഥാർത്ഥം സംഭവിക്കാൻ പോകുന്നത് ഇത് രണ്ടായിട്ടൊക്കെ തിരിയും. ഇതാ നേരത്തെ നീതിമാനെയും നീതികെട്ടവരെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തതുപോലെ മോഹയുടെ കാലത്ത് ഇന്ന് വീശുമുറ ഇരിക്കുന്ന കർത്താവ് യേശുവിന്റെ കയ്യിലാണ്. വീശുമുറം യേശുവിന്റെ കയ്യിലുണ്ട്. അവൻ ഭൂമിയാവുന്ന കളത്തെ മുറ്റും വെടിപ്പാക്കി ഇതാ ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും ആ പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഈ ഒരു സംഭവമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്ന് വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഇത് ജനത്തിനില്ല. ജനം ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ജനം ഇത് മുൻകൂട്ടി അറിയാതെ അവരെങ്ങനെയാ ഒരുങ്ങുക? അവർ ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഒരുങ്ങുവാൻ തക്ക സമയത്തെ ആഹാരം ആവശ്യമുണ്ട്. തക്ക സമയത്തെ ആഹാരം കിട്ടാതെ അവർക്ക് ഒരുങ്ങാൻ പറ്റില്ല. അതിന് പ്രകാശത്തിൽ അവർ ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ഇന്ന് അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നില്ല. അപ്പോ ഇവിടെ ഇന്ന് മനുഷ്യ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആ 24:37 നമ്മൾ താഴേക്ക് വായിക്കുമ്പോ നമുക്ക് കാണാവുന്ന കാര്യം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാണ്. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്ത് കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോകുന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോണം. അപ്പൊ ജലപ്രളയം വന്നിട്ട് എന്ത് ചെയ്തു? ആളുകളെ നീക്കിക്കളഞ്ഞു. ഇതേപോലെ ഒരു നീക്കിക്കളയൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഉണ്ടാകും. ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് ഒരു നീക്കിക്കളയൽ ഉണ്ടാകും. അത് ജലപ്രളയമല്ല, ജലപ്രളയത്തിന് പകരം വരുന്നത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആണ്. അത് കർത്താവിന്റെ കയ്യിലെ വീശ് മുറമാണ്. ഇത് ശ്രദ്ധിച്ചാൽ, എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത്, ഇതെന്താണ് നോഹയുടെ കാലം, യേശുവിന്റെ കാലം, ഈ യേശുക്രിസ്തുവിന്റെ വരവ് തമ്മിലുള്ള സാദൃശ്യം?
ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വാഹനം കഴിച്ചും വാഹനം കൊടുത്തും പോകും. രണ്ട് ജീവിത രീതിയായി മാറുകയാണ്. നോഹയുടെ ജീവിത രീതി വേറെ, ഇവരെ പോലെ തന്നെ ജീവിച്ച ആളാണ് നോഹയും. പാപത്തിലല്ല എന്ന് മാത്രം മനസ്സിലായോ, പാപത്തിലല്ല. നട്ടും പറിച്ചും വിവാഹം കഴിച്ചും വാഹനത്തിന് കൊടുത്തും ഒക്കെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ദൈവത്തിന്റെ ഒരു സന്ദേശം നോഹയ്ക്ക് കടന്നു വന്നപ്പോ പുള്ളിയുടെ ജീവിത രീതി മാറി. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവിക സന്ദേശം കടന്നു വരുമ്പോ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിത രീതി മാറുന്നുണ്ടോ അതോ പഴയ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്? ഇതാണ് ഇവിടെ പറയുന്നത്. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്ത് കയറിയ നാൾ വരെ. അപ്പോ നോഹ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പെട്ടകം ഉണ്ടാക്കുന്നു, പെട്ടകത്തിൽ കയറാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീതി പ്രസംഗിയായ നോഹ മറുഭാഗത്ത് നോഹ ഇതിനെ കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്നു, ഈ വരാൻ പോണ കാര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം പറഞ്ഞു നിനക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇതാ നിങ്ങൾ നീ എന്ത് ചെയ്യണം, പെട്ടകത്തിൽ കയറ്റണം. അതിന്റെ 6:21 പറയുകയാണ്, നിനക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ കയറ്റിക്കോളുക ഇതൊക്കെ. അപ്പൊ നോഹയുടെ ജീവിത രീതി തന്നെ വേറെ രീതിയിലേക്ക് മാറി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ വമ്പൻ കൂട്ടത്തിന്റെ ജീവിത രീതിക്ക് യാതൊരു മാറ്റവും ഇല്ല. അവരിപ്പോ കല്യാണം കഴിക്കുകയും വാഹനം കഴിക്കുകയും വാഹനം കൊടുക്കുകയും ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുക. കാരണം അവര് പാപം ചെയ്യുന്നു എന്നല്ല പറഞ്ഞ്, അവരുടെ ജീവിത രീതിക്ക് യാതൊരു മാറ്റവും ഇല്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞതിനെ, നോഹ പ്രസംഗിച്ചതിനെ അവർ വിശ്വസിക്കുന്നതേ ഇല്ല. നമ്മുടെ രക്ഷ എങ്ങനെയാ? വിശ്വാസത്താലാണ് രക്ഷ. ഇവർ വിശ്വസിക്കുന്നതേ ഇല്ല. അപ്പൊ രണ്ട് രീതിയിലുള്ള പ്രവർത്തനം. ഈ സന്ദേശം കേട്ട നോഹ തന്റെ ജീവിതത്തിന്റെ രീതി മാറ്റി. എന്നാൽ ഈ സന്ദേശം കേട്ട നോഹയിലൂടെ കേട്ട മറ്റുള്ളവർ ഈ രീതി മാറ്റാൻ തയ്യാറായിരുന്നില്ല. നോഹയുടെ വീട്ടിലുള്ള 7 പേരും തങ്ങളുടെ ജീവിത രീതി മാറ്റി നോഹയുടെ കൂടെ ആയി. അപ്പോ ലോകത്തിൽ രണ്ട് രീതിയിലുള്ള ജീവിത രീതി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം കേട്ട് നിങ്ങൾ വിശ്വസിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി നിത്യവും ശരിയായി മാറിയിരിക്കും. വിശ്വസിച്ചില്ല എങ്കിൽ ഇതാ വീണ്ടും കുറച്ചും കൂടി പോരട്ടെ, വീണ്ടും കുറച്ചും കൂടി പോരട്ടെ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ആയിരിക്കുകയും ചെയ്യും. അപ്പോ ശ്രദ്ധിച്ചോളണം, അവനവൻ അറിയാം അവനവൻ ഏത് തലത്തിലായിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. കാരണം പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇനി അധികം ഒന്നും ഇതാ അധികം ഒന്നും ഈ ലോകത്തിൽ നേടാനോ പിടിക്കാനോ പറ്റില്ല. കാരണം അതിന് വാക്കോ ബീസ്റ്റ് വന്നത് എല്ലാം ഒഴുക്കിക്കൊണ്ടു പോകും, എടുത്തുകൊണ്ടു പോകും. ഹല്ലേലൂയ. അതിനു മുമ്പ് നിങ്ങളെ ഞാൻ ശ്രമിക്കേണ്ടത് ഈ മാർഗോദ ബിസ്റ്റ സമയത്ത് വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ ജയം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം. മനസ്സിലായോ? വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ ജയം പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. അതിന് ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെളിച്ചത്തിൽ വസിക്കണം. വെളിച്ചത്തിൽ വസിക്കുമ്പോൾ ചുമ്മാ ബൈബിൾ വായനയും പാട്ടും മാത്രമാണ് അവസാനിക്കുകയല്ല. ദൈവം പറയും ഇന്നത് ചെയ്യ, ഇന്നത് ചെയ്യ, ഇന്നത് ചെയ്യ. അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിക്കോണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി താഴേക്ക് വായിക്കുമ്പോടെ കാണാം. ഇതാ ഇതിന്റെ താഴേക്ക് വരുമ്പോ ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയോളോ അവ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവോ അങ്ങനെ തന്നെ ആലും. ഇതാ താഴേക്ക് 5:42 നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിപ്പേ. കള്ളൻ വരുന്ന യാവ ഇന്നെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തിരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിയുന്നു. അങ്ങനെ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൽ. എന്നാൽ ഈ ശ്രദ്ധിച്ചോട്ടെ, വളരെ ഇമ്പോർട്ടൻറ്റ്. എന്നാൽ കഴിഞ്ഞ ദിവസം ദേവദാസൻ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. ഇതാ ദേവദാസനെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉത്തരം ഇതാണ്. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയ ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആ എന്ത് ഭക്ഷണം? തത്സമയ ഭക്ഷണം എന്ന് പറഞ്ഞേ, തത്സമയ ഭക്ഷണം, തത്സമയത്വ ഭക്ഷണമുണ്ട്. ഹല്ലേലൂയ. അതായത് ഓരോ സമയത്തിനും സമയത്തിനനുസരിച്ച് ഭക്ഷണം. രാവിലെ ചായ 2 ബിസ്ക്കറ്റ്, ഉച്ചയ്ക്ക് ഊണ് അല്ലെ, രാവിലെ രാത്രി ചപ്പാത്തി ഇല്ലേ, ഇങ്ങനെ ഓരോ സമയത്ത് മാറുന്നതുപോലെ ഇതാ ദൈവികമായ യാത്രയിൽ ഓരോ സമയത്തും ഭക്ഷണമുണ്ട്. നോഹ ഇതേപോലെ തത്സമയ ഭക്ഷണം പ്രാപിച്ചാണ് ജയം പ്രാപിച്ചത്.
തത്സമയ ഭക്ഷണം പ്രാപിച്ച ജയം പ്രാപിച്ച്. ഇതേപോലെ ദൈവത്തോടുകൂടെ നാം വസിക്കുന്നുവെങ്കിൽ തത്സമയ ഭക്ഷണം നമുക്ക് കിട്ടും. തത്സമയ ഭക്ഷണം കിട്ടണമെങ്കിൽ അവൻ വെളിച്ചത്തിൽ നടക്കുന്നവനായിരിക്കണം, ദൈവം മുമ്പാകെ നടക്കുന്നവനായിരിക്കണം. ദൈവം മുമ്പാകെ നോഹയെ കുറിച്ച് പറഞ്ഞാ, നോഹ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടുകൂടെ നടക്കുന്നവരും ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് തത്സമയ ഭക്ഷണം കിട്ടുവാനായിട്ട് ഇടയാണ്. തത്സമയ ഭക്ഷണം ഇതുകൊണ്ടാണ് പറയുന്നത്, തത്സമയ ഭക്ഷണം കൊടുക്കുന്ന ഭൃത്യൻ ഭാഗ്യവാനാണ്. അവനെ യജമാനൻ തനിക്കുള്ളതിലെല്ലാം യജമാനൻ ആക്കി വയ്ക്കും. അപ്പൊ പ്രിയ സഹോദരൻ, ഇവിടെ ജയം പ്രാപിക്കാൻ വേണ്ടത് തത്സമയ ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇതാണ് പുതിയ പറഞ്ഞത്. നോഹയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഓരോ പ്രാവശ്യവും നോഹ തത്സമയ ഭക്ഷണം കഴിച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ തത്സമയ ഭക്ഷണത്തെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം. അതിന്റെ 6:13 വാക്യത്തിൽ ദൈവം നോഹയോട് പറയാണ്, ഇന്നത് ചെയ്യും. ഇനി അത് കഴിഞ്ഞാൽ 7:1 നോഹ അത് ചെയ്തതിന് ശേഷം 7:1 വീണ്ടും പറയാണ്, ഇന്നത് ചെയ്യേ. ഇനി വീണ്ടും 8:18 പറയാണ്, ഇന്നത് ചെയ്യേ. കേട്ടോ, നോഹയ്ക്ക് അപ്പോഴപ്പോൾ ആരുടെ സന്ദേശം കിട്ടുക? ദൈവത്തിന്റെ സന്ദേശം കിട്ടുക. അതിന്റെ 6 പറയുന്നത്, നീ ഒരു പെട്ടകം ഉണ്ടാക്കും. ഇന്നതാണ് അതിന്റെ സൈസ്, അതിന്റെ കംപ്ലീറ്റ് എഞ്ചിനീയറിങ്, അതിന്റെ കാര്യങ്ങളൊക്കെ ദൈവം കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവ പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തു. കണ്ടോ, ആദ്യത്തെ സന്ദേശം കിട്ടി, തത്സമയ ഭക്ഷണം കിട്ടി. അതുവരെയും നോഹയോട് പെട്ടത്തിൽ കയറണം ആരും പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോ പറയാണ് നോഹയോട് പെട്ടത്തിൽ കയറിക്കോളാം. ആദ്യത്തെ സമയമല്ല, പെട്ടത്തിൽ കയറിക്കോളാം പറഞ്ഞു. അണ്ടർ പറഞ്ഞു, 7 കഴിയുമ്പോൾ ഞാൻ മഴ പെയ്യിക്കും. അപ്പോ ഇതിനു മുമ്പ് അറിയാത്ത സന്ദേശം എവിടെ വെച്ച് കിട്ടി? ഇതിനു മുമ്പ് എപ്പോഴാണ് മഴ പെയ്യുന്ന സന്ദേശമൊന്നുമില്ല, പെട്ടകം ഉണ്ടാക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിയാൻ പറയാണ്, 7 കഴിയുമ്പോ ഞാൻ ഇതാ മഴ പെയ്യിക്കാൻ പോവാ. നോഹ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവിടെ എഴുതിയിട്ടുണ്ട് എപ്പോഴും ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പിന്നെ മഴ പെയ്യാൻ ആരംഭിച്ചു. മഴ പെയ്യാൻ ആരംഭിച്ചിട്ട് ഏകദേശം 1 10 നോഹ പെട്ടകത്തിൻ്റെ ഉള്ളിലായിരുന്നു. 1 10 നോഹ പെട്ടകത്തിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ടും ഇതാ പെട്ടകം അറച്ചിട്ട് നോഹ കാത്തിരിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യഹോയുടെ കൽപ്പന ഇറങ്ങി ഇറങ്ങണമെങ്കിൽ, യഹോ പറഞ്ഞ് ഇറങ്ങാൻ നോഹ ഇറങ്ങി. ഓരോ സമയവും വേണ്ട ഫുഡ്, സ്പിരിച്വൽ ഫുഡ് ദൈവം നോഹയ്ക്ക് കൊടുക്കുക. ഇതേപോലെ പ്രിയ കുഞ്ഞെ, നോഹ നടന്നതുപോലെ ഞാൻ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതായത് വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. അപ്പോഴപ്പോൾ ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചിട്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് അടുത്ത വ്യാഴാഴ്ച നമ്മൾ ഇത് തുടരുന്നതായിരിക്കും. നമുക്ക് ശ്രദ്ധിക്കാം. ഇതാ ഉൽപ്പത്തി പുസ്തകം 6 അതിന്റെ 13 മുതലാണ് നോഹയ്ക്ക് ആ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് വരുന്നത്. അവർ എഴുതിയിരിക്കുകയാണ് 6:13, ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെ അവസാനം എന്റെ ഒരു വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടത്, നീ ഗോഫോർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്ത് കീൽ തയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? നീ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്റെ കുഞ്ഞെ, ഞാനും നിങ്ങളും ചെയ്യേണ്ടത് വ്യക്തമായി ദൈവം പറഞ്ഞു തരും. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുക, നോഹ നടന്നതുപോലെ. ഹല്ലേലൂയ. ഇനി താഴേക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, അതിന്റെ എഞ്ചിനീയറിംഗ് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ്, അത് കഴിക്കണ്ടേ? അതിന് 21 വാക്യം, നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം, അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കും. വ്യക്തമായ ആലോചന കൊടുക്കുക, വ്യക്തമായ ആലോചന. ഇതാ എന്നിട്ട് എഴുതി ഞാൻ 22 വാക്യം, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഇതിലാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ മാത്രമല്ല, അത് ചെയ്യാനും തയ്യാറാണ്. അതിന് സംഘടനയുടെയോ അപ്പന്റെയോ അമ്മയുടെയോ പെങ്ങളുടെയോ ഒന്നും പെർമിഷൻ ചോദിക്കാൻ നിൽക്കരുത്.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ പ്രത്യേകത അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന്റെ ആലോചന കിട്ടിയതിന് ശേഷം ഞാൻ ജഡരക്തങ്ങളോട് അന്വേഷിക്കുകയോ എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരായ അടുക്കൽ പെർമിഷൻ വേണ്ടി പോവുകയോ ചെയ്തില്ല. ഇതേ ഒരു മനോബോധം അല്ലെങ്കിൽ ധൈര്യം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അപ്പോ ദൈവം ഈ നാല് ദൈവത്തെ നാം അനുസരിക്കുമ്പോൾ പലപ്പോഴും പലരും നമ്മൾ വെറുക്കും. സംഘടനയിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നും ഗ്രൂപ്പ് സംഘടന ഒക്കെ നമ്മൾ പുറത്താക്കിയിരിക്കാം. കർത്താവ് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. സ്വർഗഭ്രഷ്ടരാക്കത്തില്ലല്ലോ, പള്ളി ഭ്രഷ്ടരല്ലേ ആകുന്നുള്ളൂ. ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ജഡത്തെ ഉപദ്രവിക്കുന്നവരെ നാം ഭയപ്പെടേണ്ട, പകരം ദേഹിയോട് കൊല്ലുവാൻ കഴിയുന്നവരെ ഭയപ്പെടുക. ഇനി നമുക്ക് ഇവിടെ കാണുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് സംഭവിക്കുന്നത്, ഇനി ഏഴാം അധ്യായം ഇതാ, ഈ അനുസരണം കഴിഞ്ഞപ്പോൾ ദൈവം അടുത്തത് പറയുകയാണ്, പെട്ടെന്ന് കയറാൻ അവിടെ എഴുതിയിരിക്കുകയാണ്, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചെന്തെന്നാൽ, നീ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നിർമ്മലനായി കണ്ടിരിക്കുന്നു. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോ, ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അതിന് നാലാം വാക്യം, ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും, അങ്ങ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. ഇതാ അതിന്റെ 5-ാം വാക്യം ശ്രദ്ധിച്ചോട്ടോ, യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെ നോഹ ചെയ്തു. ഇതാണ് നോഹയുടെ പ്രത്യേകത. നിങ്ങൾക്ക് ദൈവത്തോട് നടക്കണോ? ദൈവത്തോട് നടക്കണോ? ദൈവത്തോട് തിരിച്ചൊന്നും ചോദിക്കാൻ പോകരുത്. ദൈവം എന്ത് പറഞ്ഞു അതിന് ആമേൻ പറയുക, അതങ്ങ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി ജലപ്രളയം തുടങ്ങുക. ജലപ്രളയം തുടങ്ങി ഏകദേശം ഇതാ 1 വർഷവും 10 ദിവസവും യോഹ പെട്ടകത്തിനുള്ളിലാണ്. ഇത് പെട്ടകത്തിന്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്കവിടെ കാണാവുന്ന കാര്യം 8:16 നമുക്ക് കാണുന്ന ഒരു കാര്യം ഇതാ, നോഹയുടെ വീണ്ടും ദൈവം സംസാരിക്കുക. 8:16 ഇതാ, പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു, ജല എല്ലായിടവും ഡ്രൈ ആയ ഭൂമിയായി, പക്ഷെ നോഹ അത് തന്നെ ഇരിക്കുക. എഴുതിയിരിക്കുക, ദൈവം കൽപ്പിക്കുകയാണെങ്കിൽ 16-ാം വാക്യം, നീ നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യയും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവേൻ. കണ്ടോ, കാത്തിരിക്കണോ? കാത്തിരിക്കുന്ന ഒരു നോഹ. ശ്രദ്ധിച്ച്, ഇനി അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ 18-ാം വാക്യം, അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. അപ്പൊ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ഓരോ സമയവും ആര് ചെയ്തോണ്ടിരിക്കുക? നോഹ ചെയ്തോണ്ടിരിക്കുക. മനസ്സിലായോ? തക്ക സമയത്ത് ആഹാരം എന്താണ്? ഓരോ സമയത്തും ദൈവം പറയുന്ന ആലോചനയാണ്, ഇൻസ്ട്രക്ഷൻസ് ആണ് തക്ക സമയത്തെ ആഹാരം. മനസ്സിലായോ? ദൈവത്തിന്റെ ദാസന്മാരെല്ലാം കേൾക്കുന്നവർ മനസ്സിലാക്കി, ഒരു മഹാഭാഗ്യ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിനോ പറയുന്നത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുന്ന ഭൃത്യൻ അവൻ ഭാഗ്യവാനാ. അങ്ങനെ ചെയ്തു കാണുന്ന ഭൃത്യനെ യജമാനൻ ക്രിസ്തു വരുമ്പോ തനിക്കുള്ള സകലത്തിനും അവനെ അധികാരിയാക്കി വയ്ക്കും. ഈ നാളുകളില് ദൈവം നമുക്ക് എന്ത് ചിന്തയാണോ തരുന്നത്, ആ ചിന്ത ആസ് ഇറ്റ് ഈസ് ബോഡി ഓഫ് ക്രൈസ്റ്റിന് റിലീസ് ചെയ്യാനായിട്ട് ഇടയാകണം. അനാവശ്യ തർക്കങ്ങളിലേക്കും അനാവശ്യ വാദങ്ങളിലേക്കും നമ്മൾ കടന്നു പോകുവാനായിട്ട് ഇടയാകരുത്. പകരം നമ്മുടെ ഓരോ വാക്കിലും നമ്മൾ ന്യായവിധി ദിവസം കണക്ക് കൊടുക്കേണ്ടവരാണ് ബോധ്യത്തോടെ. എന്റെ വാക്കുകൾ ഇടിച്ചു കളയുന്നത് തിന്മയായതിന് ഇടിച്ചു കളയും, അല്ലാതെ ഒന്നിനെ ഇടിച്ചു കളയല്ല. എന്റെ വാക്കുകൾ എല്ലാം പണിതെടുക്കുന്ന വാക്കുകൾ ആയിരിക്കണം എന്ന് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഈ നാളുകളിൽ അറ്റ്ലീസ്റ്റ് ചില വ്യക്തികളെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത്, ഈ ദുഷ്ടന്റെ ചതിയിൽ നിന്ന് വലിച്ചെടുത്ത് നമ്മുടെ അപ്പന്റെ മാറിലേക്ക് ക്രിസ്തുവിൽ എത്തിക്കുവാൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. പ്രിയ സഹോദരങ്ങളെ, ഇനി അടുത്ത സന്ദേശത്തിൽ എങ്ങനെയാണ് നാം വെളിച്ചത്തിൽ വസിക്കുന്നത്, എങ്ങനെയാണ് ഈ തക്ക സമയത്ത് ഫുഡ് പ്രാവർത്തിക തലത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത വ്യാഴാഴ്ച ഇതേ സമയത്ത് നമുക്കത് വീണ്ടും കേൾക്കാവുന്നതാണ്. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് ആ നോഹയെ ഒന്ന് ശ്രദ്ധിക്കാം. തക്ക സമയത്തെ ആഹാരം ലഭിച്ച നോഹ ജയം പ്രാപിച്ചു. ഇതേപോലെ തക്ക സമയത്തെ ഫുഡ് ലഭിക്കുന്ന നമുക്കും ജയം പ്രാപിക്കുവാൻ കഴിയും.
പ്രതികൂലത്തിന് നമ്മളെ മൂടുവാൻ കഴിയുകയില്ല. പ്രതികൂലത്തെ അതിജീവിപ്പിച്ച് ദൈവം നോഹയെ ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഉയർത്തിയതുപോലെ നമ്മളെയും പ്രതികൂലത്തിന്റെ നടുവിൽ ഉയർത്തി ഒരു ജയാലിയായി നമ്മളെയും കൊണ്ടുവന്ന് യേശുവിനോടുകൂടെ ഭൂമി വാഴുന്ന രാജാക്കന്മാരായി സ്വർഗത്തിലെ ദൈവം നമ്മളെ മാറ്റുവാനായിട്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, കണ്ണിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുമടക്കുവാൻ ശക്തിയുള്ളവര്, ബലമുള്ളവര്, ആരോഗ്യമുള്ളവര്, നമ്മൾ വേറെ ആരുടെ മുമ്പിലല്ല, സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പിലാണ് മുട്ടുമടക്കുന്നത്. എങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി ശീലമുള്ളവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട വചനം ഒരു നിമിഷം ധ്യാനിക്കാം. ഹല്ലേലൂയ. ദൈവരാജ്യ സുവിശേഷം എന്തെന്ന് നാം ആദ്യം കേട്ടു. ദൈവരാജ്യ സുവിശേഷം മറ്റൊന്നുമല്ല, ദൈവം നമ്മളോടുകൂടെ താമസിക്കുവാൻ ഭൂമിയിലേക്ക് വരുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. യേശു ഇങ്ങനെ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഗുണം അപ്പനോടുകൂടെ താമസിക്കാം. അതുകൊണ്ട് ഇതാ കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ സ്വർഗീയ പിതാവ് പ്രസാദിച്ചു. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ, ഞങ്ങൾ പാപനിമിത്തം ജയിലിലാണ്. എന്നാൽ യേശുവിന്റെ കാൽവരിയിലെ യാഗത്തിലൂടെ ഞങ്ങളെ സൗജന്യമായി സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. ഇന്ന് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, യേശുവിനെ അനുഗമിച്ചുകൊണ്ട് ആ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് യാത്രയാകുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ സമയത്ത് ഇതാ നമ്മുടെ മുന്നിൽ ഒരു പരീക്ഷയുണ്ട്, വലിയ പരീക്ഷയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരീക്ഷ നമ്മളെ തകർക്കാനല്ല, ദൈവ സ്നേഹമാണ് ആ പരീക്ഷയിൽ എന്നെ എത്തിക്കുവാൻ ഇടയായത്. ഈ പരീക്ഷ ഞാൻ ജയിക്കുവാൻ തക്ക സമയത്തെ ആഹാരം തരുന്ന ഒരു കർത്താവിന്റെ കൂടെയുണ്ട്. ലോഹ ദൈവത്തോടു കൂടെ നടന്നതുപോലെ ഞാനും ദൈവത്തോടു കൂടെ നടക്കുവാൻ ഒരു തീരുമാനത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നൊരു ചിന്തയോടെ, ഒരു തീരുമാനത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ നാളുകളിൽ അന്ന് നോഹ ദൈവസ്വരം കേട്ടപ്പോൾ തക്ക സമയത്തെ ഫുഡ് ആലോചന കിട്ടിയപ്പോൾ തന്റെ ജീവിതം അന്നുള്ള ലോക ജീവിതത്തിൽ നിന്ന് മാറി, താനിതാ മറ്റുള്ളവർ പല രീതിയിൽ ജീവിക്കുമ്പോൾ താൻ ദൈവത്തെ അനുസരിച്ച് പെട്ടയം ഉണ്ടാക്കുന്നു. നീതി പ്രസംഗിയായ നോഹ ദൈവത്തിൽ നിന്ന് കേട്ടത് മറ്റു പലരോടും പ്രസംഗിക്കുന്നു, തന്റെ ജീവിതം മറ്റു രീതിയിലേക്ക് മാറി. എന്നാൽ ജീവിതം മാറാതെ വീണ്ടും ലോകത്തെ പ്രാപിച്ച് നടക്കുന്ന ഒരു കൂട്ടം ജനം അവർ ഒഴുകിപ്പോയി. ഇന്നൊരു തീരുമാനമെടുക്കുക, എനിക്ക് ഏത് ഗ്രൂപ്പിൽ വേണോ, ഒഴുകിപ്പോകുന്ന ഗ്രൂപ്പിലേക്ക് പോകണമോ അതോ ദൈവത്തിന്റെ വചനം കേട്ട് ജീവിത രീതി മാറി ഇതാ കർത്താവ് യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം അകത്തെ മനുഷ്യരിൽ ശക്തിപ്പെട്ട് യേശുവിനെ അനുഗമിച്ച് ബലം പ്രാപിച്ചുകൊണ്ട് ഈ നാളുകളിൽ ഞാൻ ഒരുക്കപ്പെടണമോ, എന്താണ് ഞാൻ വേണ്ടത്, ഒരു തീരുമാനമെടുത്താട്ടെ. ഏത് ഗ്രൂപ്പിൽ വേണം, ഞാനിതാ ഗോതമ്പിന്റെ ഗ്രൂപ്പിൽ വേണോ അതോ ഞാനിതാ പതിരിന്റെ ഗ്രൂപ്പിൽ വേണമോ, അനുസരണം കെട്ടവരുടെ ഗ്രൂപ്പിലേക്ക് പോകണമോ അനുസരിക്കുന്നവരുടെ ഗ്രൂപ്പിലേക്ക് പോകണമോ, ഞാനിന്ന് എവിടെയാണ്, ദൈവരാജ്യത്തിന്റെ അകത്താണോ അതോ ദൈവരാജ്യത്തിന് അടുത്തതാണോ, ദൈവരാജ്യത്തിന് അകലെയാണോ, എവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ദൈവം പറഞ്ഞതിന് ആമേൻ പറയുന്നവൻ ദൈവരാജ്യത്തിന് അകലെയല്ല, എന്നാൽ ദൈവം പറയുന്നതിന് അനുസരിക്കുന്നവൻ ദൈവരാജ്യത്തിന്റെ അകത്താണ്, എന്നാൽ ദൈവം പറഞ്ഞതിന് അനുസരിക്കാത്തവൻ ദൈവരാജ്യത്തിന് അകലെയാണ്, അവൻ ന്യായവിധിയിലേക്ക് കടന്നു വരികയാണ്. ഇതാ ഏതവസ്ഥയിലേക്ക് കടന്നു വരണം പ്രിയ സഹോദരങ്ങളെ. ഒരു നിമിഷം നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്താലേ എനിക്കിതിൽ ഏതാ വേണ്ടേ. വിശ്വസിച്ചിട്ട് അനുസരിക്കാതിരിക്കുന്നവനായിട്ടാണോ, ആമേൻ പറയുന്നു അതുമാത്രമാണോ, അതോ ദൈവവചനത്തിന് ആമേൻ പറഞ്ഞ് സ്വയത്യാഗത്തിലൂടെ അതനുസരിച്ച് യേശുവിലൂടെ അകത്ത് കയറുകയാണോ ഞാൻ. ഞാൻ ആരായതിലെ, ഞാൻ ആരായിരുന്നാലും എൻ്റെ ശ്വാസം ഈ അടുത്ത് തന്നെ തീരും. നിങ്ങളും ദൈവവുമായിട്ടാ ഇപ്പോൾ ഇടപാട്. താങ്ക് യു ഡാഡി. ശബ്ദ കാഴ്ച പരിധിയിലുള്ള ഓരോ വ്യക്തിത്വം ഒരു അറിവ് നേടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ജീവൻ നേടുവാൻ ദൈവത്തെ ശരണപ്പെടുക. എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആശ്വാസം. നോഹയെ പോലെ ജീവിത രീതി ഒന്ന് മാറുവാൻ, മുമ്പിൽ വരുന്ന വിഷയങ്ങളെ കണ്ടുകൊണ്ട് വിശ്വാസത്യാഗത്തിലേക്കല്ല വിശ്വാസത്തിനായി ത്യാഗം ചെയ്യുവാൻ, അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് എത്തിക്കാം. സ്വർഗീയ പിതാവേ, ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങേ കാണുന്ന, അങ്ങയുടെ ശബ്ദം ശ്രവിക്കുന്ന, അങ്ങയുടെ ഹൃദയത്തിലെ ചിന്തകൾ മനസ്സിലാക്കിയ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ,
നോഹയുടെ കാലത്ത് അനേകർ ഒഴുകിപ്പോയി. ആ കൂട്ടത്തിലല്ല അങ്ങ് ഞങ്ങളെ ആഗ്രഹിക്കുന്നത്. പകരം നോഹയെപ്പോലെ അങ്ങേ അനുസരിച്ച് തക്ക സമയത്തെ ആഹാരം പ്രാപിച്ച് അങ്ങിലെത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. പ്രിയ നല്ല പിതാവേ, ഇച്ചിടത്ത് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു വ്യക്തിത്വവും നശിച്ചു പോകാതെ എല്ലാവരും അങ്ങിലെത്തിച്ചേരുവാൻ അങ്ങ് സഹായിക്കാൻ അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നപ്പ, ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ, ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരിൽ അന്ന് മഞ്ഞും മഴയും അയക്കണേ. രോഗികളായിരിക്കുന്നവർ ഈ നിമിഷം സൗഖ്യമാക്കണമേ. സാമ്പത്തിക ഭാരത്തിലായിരിക്കുന്നവരുടെ പേരിൽ അങ്ങടെ കരങ്ങൾ വീശണമേ. അപ്പാ, ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളും എല്ലാം അങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നോഹയുടെ കുടുംബം പോലെ രക്ഷ പ്രാപിക്കുന്നവരായി തീരുവാൻ ഏട്ടയാകട്ടെ. അതിനായി ഇവരെ അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, പ്രിയരെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവോട് ചേർന്ന് നമുക്ക് നടക്കാം ക്രിസ്തു യേശുവിനെ പോലെ. സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്താട്ടെ, അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരും. അപ്പോൾ തന്നെ അടുത്ത വ്യാഴാഴ്ചയും ഈ സന്ദേശം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ തുടരുന്നതാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.